സി കെ അച്യുതൻ നായർ എന്ന ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും കാണിക്കുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയോടും കൂടി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പ്രീതിയോ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ എല്ലാ വിധത്തിലുള്ള ആളുകളോടും നീതി കാണിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾക്ക് ഭാരതം കരയല്ല കടലല്ല ആകാശമല്ല, കരകൊട്ടിപ്പാടുക നമ്മൾക്ക് ഭാരതം കരയല്ല കടലല്ല ആകാശമല്ല. കരകൊട്ടിപ്പാടുക നമ്മൾക്ക് ഭാരതം കരയല്ല കടലല്ല ആകാശമല്ല. ക്രിസ്ത്യനും പാഴ്സിയും ബൗദ്ധനും ജൈനനും സിക്കുമെല്ലാം മണ്ണിൽ മനസ്സിലും വേലികൾ കെട്ടാതെ ഒന്നിച്ചു വാഴുന്നൊരിന്ത്യ, ഇന്ത്യക്കാർ നാം ഈ മണ്ണിൽ മരിക്കുവോളവും ഇന്ത്യക്കാർ, ഈ മണ്ണിൽ പിറന്നു വീണവർ ഇന്ത്യക്കാർ, നാം ഈ മണ്ണിൽ മരിക്കുവോളവും ഇന്ത്യക്കാർ. കോടാനും കോടികൾ ഒന്നായി പാടും മംഗളഗീതം, Yes. Ah, files on the gun. In the Nagano. Right. നേരത്തെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരുന്നാണ് മിസ്റ്റർ മാത്യു സ്റ്റീഫൻ. വരാൻ പറ സർ. ഹലോ ആവനാട് ജല്ലപ്പൻ ആന്നേ. ഏ ആവ ജല്ലപ്പൻ. ആ എപ്പോ വന്നു? രാവിലെ വന്നു. ആ പിന്നെ ഒരു പ്രശ്നമുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമര പെൻഷന് വേണ്ടിയുള്ള അപേക്ഷകരില് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആരൊക്കെയോ കൊണ്ടുപോലും. ഏതായാലും ഞാൻ ആ ഫയൽ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഇതേ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആ നമുക്ക് ശരിയാക്കാം. ഞാനല്ലേ പറയുന്നേ. സർ, ഞാൻ മാത്യു സ്റ്റീഫൻ. മറക്കാൻ പറ്റൂ? രണ്ടുപേരും കൂടെ രക്ഷപ്പെടുന്ന കാര്യം നടപ്പില്ല. ഞാൻ പിടികൊടുക്കണം. സാറെങ്കിലും രക്ഷപ്പെടും നമ്മുടെ തൊഴിലാളികൾക്ക് വേണ്ടി. പ്ലീസ്. പ്ലീസ്. പാതിരായിക്ക് നനഞ്ഞൊലിച്ച് അതൊക്കെ പിന്നെ പറയാം. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഞാൻ ശ്രീധരനും ജീപ്പിൻ ചാടി. ഞാൻ രക്ഷപ്പെട്ടു, അവൻ പിടികൊടുത്തു. പിടികൊടുക്കുകയായിരുന്നു എനിക്ക് വേണ്ടി, സമരക്കാർക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ ഞാനും പിടികൊടുത്തേനെ. ഈ സമരവും പട്ടിണി എന്ന് തീരുവെന്റെ ഭഗവാനെ. ഒക്കെ തീരുവമേ, നമുക്കൊക്കെ ഒരു നല്ല കാലം വരും. ശ്രീധരന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാൻ പോവാ, പോലീസ് എന്റെ പുറകെയുണ്ട്. എന്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചു. ശാലം കഞ്ഞിവെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു. എന്താ വിശേഷം? ഞാനിപ്പോ സസ്പെൻഷനിലാണ് അല്ലേ? സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് സെക്രട്ടറി ഫോൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കോ താലൂക്ക് കമ്മിറ്റി ഓഫീസിലേക്കോ ആയിരിക്കും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? MLA കൂടി വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. MLAക്ക് വല്ല വിശേഷമുണ്ടോ? എന്നെ രക്ഷിക്കണം സാർ, ഞാൻ നിരപരാധിയാണ്. അപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർക്ക് എൻ്റെ ജോലി കളയണം, അതിനുവേണ്ടി മനഃപൂർവ്വം എഴുതിയ പരാതിയാണ് സാർ. ഒരിക്കലും ഞാനൊരു കള്ളക്കടത്തുകാരന് കൂട്ടു നിൽക്കില്ല സാർ. അങ്ങനെ ഒറ്റ വാക്കിൽ ഒരു അന്വേഷണം മതിയാക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ വകുപ്പുണ്ട്, അതിന് ചില രീതികളുണ്ട്, അതങ്ങനെ അങ്ങോട്ട് പോകും. അതിനിടയ്ക്ക് വല്ലവരെ കൊണ്ട് വിളിപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണോ? റിപ്പോർട്ട് വരട്ടെ. വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല സാർ. എങ്കിൽ നിങ്ങൾക്ക് പോവാം. അപമര്യാദയാണെന്ന് തോന്നരുത്. എനിക്കും ഇതുപോലെ കൈകൾ കൂപ്പണമെന്നുണ്ട്. പക്ഷേ അറിയാലോ, സി കെ അച്യുതൻ നായർ മന്ത്രിസഭ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ആദർശവും പറഞ്ഞിരിക്കുന്ന ഒരു മരപ്പാവയാണ് എന്നാണ് ഞങ്ങളുടെ യുവജന വിഭാഗം ആരോപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ വികാരങ്ങളെ മാനിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു സംയുക്ത മന്ത്രിസഭയാണേ, ഞങ്ങളുടെ ഫീലിംഗ്സ് കൂടി കണക്കിലെടുത്തേ പറ്റൂ. മന്ത്രിസഭാ രൂപീകരണ ചർച്ച തുടങ്ങി ഇതുവരെയുള്ള എല്ലാ യോഗങ്ങളിലും ശ്രീമാൻ അഹമ്മദ് കുട്ടി ഒരുതരം പിന്തിരിപ്പൻ നയമാണല്ലോ സ്വീകരിച്ചു കാണുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റല്ല. നിങ്ങൾ മന്ത്രിസഭയിൽ ഒരു കന്നിക്കാരല്ല. ഞങ്ങളാണ് പല മന്ത്രിസഭകൾ കണ്ടിട്ടുണ്ട്. ജയിച്ചു വരുന്ന മണ്ഡലത്തോടും സ്വന്തം പാർട്ടിയോടും കുറെ കടവും കടപ്പാടുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അവർക്കാണ് ഞങ്ങളിൽ കുറെ പ്രതീക്ഷ. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ശരി, സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കുന്ന പ്രശ്നം ഉടനെ നടപ്പില്ല. തീർത്തും ശരിയാണ് ഈ നടപടി. എന്റെ തീരുമാനം ഉള്ള മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ തുക കണ്ടെത്തി ഉപകരണങ്ങളുടെ കേടുപാടുകൾ തീർക്കുക, പുതിയ ബിൽഡിങ്ങുകൾ കെട്ടുക, കിടക്ക തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാനങ്ങളിലേക്ക് പുതിയ നിയമനങ്ങൾ ഉടൻ നടത്തുക. അല്ലാതെ താറുമാറായി കിടക്കുന്ന ഈ സ്ഥാപനങ്ങളെ മറന്നിട്ട് പുതിയത്, അതും സ്വകാര്യ മേഖലയിൽ അനുവദിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. സിഎമ്മിന്റെ വാദഗതിയോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി വാദിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയിലും എനിക്ക് സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയപ്പോ സി എമ്മിന്റെ നേതാക്കന്മാരും ഞങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും ധാരണ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഓർമ്മയില്ലാന്നുണ്ടോ സാർ? ശരിയായിരിക്കാം. ആ ധാരണകൾ എന്താണെന്നും എന്തൊക്കെയാണെന്നും എനിക്കറിയില്ല എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭരണകാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയം നമ്മൾ മറക്കണം. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എന്തിന്? രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന മന്ത്രിസഭ. ആ ഒരു നിലപാടല്ലേ ശരി? ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭരണവും പാർട്ടിയും രണ്ടാണ്, പരസ്പരം കയ്യേറിക്കൂടാ. ഭരണം കയ്യിലുള്ളപ്പോ പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം തീരുമാനങ്ങളിലും അവ നടപ്പാക്കുന്നതിലുമൊക്കെ എന്റെ ശരിക്ക് മാത്രമായിരിക്കും സ്ഥാനം. ഇത് ഈ സ്ഥാനം ഏറ്റെടുത്ത സമയത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളെല്ലാം സമ്മതിച്ചതുമാണ്. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ നിമിഷം ഈ കസേര വിട്ടൊഴിയാൻ ഞാൻ തയ്യാറാണ്. ഇതിനെ നിങ്ങൾ കടുംപിടുത്തമെന്നോ പിടിവാശിയെന്നോ വിശേഷിപ്പിച്ചേക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ എനിക്ക് വ്യക്തിപരമായി അഹമ്മദ് കുട്ടിയോട് ഒന്നുകൂടി പറയാനുണ്ട്. മന്ത്രിസഭാ സ്ഥാനത്തെ ചൊല്ലി തർക്കം നടന്നപ്പോ എനിക്കൊട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും എന്നെ നിർബന്ധിച്ച് എല്ലാവർക്കും സ്വീകാര്യനെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്റെ പേര് വലിച്ചിഴച്ചതിൽ ഒരാൾ നിങ്ങളാണ്. അതിനുള്ള വിലയാണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നേ കഴിയൂ, ഈ സ്ഥാനം ഞാൻ വിട്ടൊഴിയാം. നിങ്ങൾക്ക് സ്വീകാര്യനായ മറ്റൊരാളെ ഇവിടെ പ്രതിഷ്ഠിക്കാം. എനിക്ക് യാതൊരു വിരോധവുമില്ല. അച്ചു പണ്ട് യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നപ്പോ തന്നെ സമരവും ബഹളവും അറസ്റ്റും ഒക്കെ ആയി എന്റെ മോക്ക് സ്വസ്ഥതയില്ലായിരുന്നു. അവൻ മന്ത്രിയായി കഴിഞ്ഞപ്പോ മോക്ക് ഇത്തിരി സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ അതുമില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ തന്നെ വല്ലപ്പോഴുമേ വരൂ. മോൾ അവനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. ഊണില്ല, കാപ്പിയില്ല, പാതിരായിക്ക് എപ്പോഴെങ്കിലും വന്നു കയറി എന്തെങ്കിലും കഴിക്കുക. എന്തെങ്കിലും അസുഖം വന്ന് കിടന്നുപോയാ ഈ നാട്ടുകാരും പാർട്ടിക്കാരും ഒന്നും കാണില്ല, നീ മാത്രമേ കാണുള്ളൂ. സ്വാർത്ഥതയാണെന്ന് തോന്നിയാലും വേണ്ടില്ല, ഇതിലൊക്കെ ഇത്തിരി കടുംപിടുത്തം തന്നെ വേണം. അങ്ങനെയാ ചുണയുള്ള ഭാര്യമാര്. നീ അങ്ങ് വല്ലാതായിട്ടുണ്ട്. അടുക്കളയിലും പുറത്തും ആവശ്യമുള്ള ജോലിക്കാരെ സർക്കാർ തരുന്നില്ലേ? എന്തിനാ വേണ്ടെന്ന് വെച്ചിട്ട് നീ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്? അത് അച്ചേട്ടന്റെ കുറ്റമൊന്നുമല്ല. എത്ര ജോലിക്കാരുണ്ടെങ്കിലും എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്ന ഇഷ്ടം. ജോലിക്കാരൊക്കെ എങ്ങനെ പേരിന് നിൽക്കും? അല്ലെങ്കിൽ തന്നെ ചേട്ടൻ പോയി കഴിഞ്ഞാ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ അമ്മേ. വേറെന്താ എനിക്കിവിടെ ചെയ്യാൻ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ലേ മോളെ? അച്ഛൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതും കുത്തൻ ഉടുപ്പിടിക്കുന്നതും ഒക്കെ എന്റെ ഒരു മോഹ. ഈ സ്ത്രീക്കുട്ടി ഇവളെവിടെ പോയി കിടക്കുക? യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ എന്തോ പുസ്തകം എടുക്കണമെന്ന് പറഞ്ഞു പോയതാ. ഇപ്പെങ്ങെത്തും? ഈ പെണ്ണ് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒരു നിമിഷം ഉണ്ടായിരിക്കില്ല. നമ്മുടെ അനിയച്ചാരിപ്പ എങ്ങനെയുണ്ട്? ഗോവൻ നായര് ഓർക്കുമ്പോ മനസ്സിൽ തീയ. അവൻ നന്നാവണമെങ്കിൽ നിന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് നാട്ടിലുള്ള ഷാപ്പൊക്കെ അടയ്ക്കാൻ പറയണം. കള്ളു കുടിച്ച് തലയ്ക്ക് പിടിക്കാഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഏതാണ്ട് ഒരു പുല്ലുപോലത്ത സാധനം ചുരുട്ടി വലിക്കുന്നുണ്ട് പോലും. എന്നാൽ ആ പെണ്ണെടുത്ത് കാണിച്ചു അവന്റെ മെത്തക്കിഴിന്ന്. നന്നാവണ്ടെന്ന് വാശി പിടിക്കുന്നവരെ നന്നാക്കാൻ ദൈവം വിചാരിച്ചപ്പോലും പറ്റത്തില്ല. അച്ഛനോട് ഗോപിന്റെ കാര്യം കൂടി ഒന്ന് പറയാനാ ഞാൻ വന്നേ. ഈ ചേട്ടൻ ഇതെവിടെ പോയി കിടക്കുക? ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. അന്ന് ധൃതി പിടിച്ചോടാൻ നിൽക്കണ്ട. എന്തായാലും ചേട്ടൻ വന്ന് കണ്ടിട്ട് പോയാ മതി. കാണണമെന്നുണ്ട്. അവൻ എപ്പോ വരും പോന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വീട്ടിലാണെങ്കിൽ ആരില്ലേ താനും. ആ ഏതായാലും കുറച്ചേരം കൂടി നോക്കട്ടെ. അതെ, നമ്മുടെ സമരത്തിന് അനുകൂലമായിട്ട് എന്റെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ ശ്രീധരൻ പറയുന്നത്? അങ്ങയുടെ സർക്കാരല്ല, നമ്മുടെ സർക്കാർ. പക്ഷേ സമരം തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷമല്ല, 5 വർഷവും 7 മാസമായി. നാട് നീളം നടന്ന് പിടിയരി വിരിച്ചും മറ്റ് യൂണിയനുകളുടെ ഔദാര്യം കൊണ്ടും ഇതുവരെ പിടിച്ചത്. ഇനി ബുദ്ധിമുട്ടാണ് സാർ. ഒരേറ്റുമുട്ടൽ കൊണ്ടേ ഇത് അവസാനിക്കും. ഫാക്ടറി പഠിക്കൽ പേടിപൊട്ടണം. നമ്മുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണം നടക്കുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു ഭരണം? കുത്താൻ കൊള്ളാത്ത ഈ കുന്തം വലിച്ചെറിയണം സാർ. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ രൂപീകരിച്ച് ഭരണം നടത്തുമ്പോ അതിന്റെ തലപ്പത്തിരിക്കുന്ന എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഭരണം വലിച്ചെറിഞ്ഞാൽ തീരുവോ നമ്മുടെ പ്രശ്നങ്ങൾ? ഫാക്ടറി യന്ത്രവൽക്കരിക്കാൻ ആലോചന തുടങ്ങിയപ്പോഴേ മാനേജ്മെന്റിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയതും ഈ വിവരം അന്നത്തെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതും പിന്നീട് ഒത്തുതീർപ്പാകാഞ്ഞപ്പോ സമരത്തിന് ആഹ്വാനം ചെയ്തതും യൂണിയൻ പ്രസിഡന്റായിരുന്ന ഞാനാണ്. അന്നങ്ങ് സമരത്തിന് തിരികൊളുത്തിയപ്പോ അണഞ്ഞത് പാവപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വീടുകളിലെ അടുപ്പുകളാണ്. ഞാനല്ല, അവര് ചോദിക്കുന്നു. അങ്ങയോടല്ല, എന്നോട്. ഞങ്ങളുടെ നേതാവ് ജയിച്ചില്ലേ? പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലേ? അങ്ങ് മന്ത്രിയായില്ലേ? എന്നിട്ടും ഞങ്ങളുടെ അടുപ്പുകളിൽ എന്തേ തീ പുകയാത്തേന്ന്. ചോദ്യം തെറ്റല്ല. അധികാരത്തിലേറിയപ്പോ നമ്മുടെ തൊഴിലാളികളുടെ ഈ പ്രശ്നത്തിന് അനുകൂലമായ തീരുമാനമാണ് ആദ്യമെടുക്കേണ്ട നടപടിയെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ശ്രീധര, നമുക്കെല്ലാം കയ്യെത്താവുന്നതിലും ഉയരത്തിലാണ് ഇപ്പോ ആ മുതലാളിയുടെ സ്ഥാനം. തന്ത്രപരമായ നീക്കം കൊണ്ടേ നമുക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ഒക്കൂ. അല്ലാതെ ഭരണഘടനയിൽ മൗലികാവകാശത്തിന്റെ പിൻബലമുള്ളിടത്തോളം കാലം അയാളെ ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ വ്യക്തിപരമായ നിലയിൽ ഞാൻ ആ ധനപാല മുതലാളിയെ വിളിച്ചിട്ടുണ്ട്. അയാൾ വരട്ടെ. ഒത്തിരി പ്രശ്നങ്ങൾക്കിടയില് ഞങ്ങളും സാറിന് ടെൻഷൻ തരികയാണ് അല്ലേ? ഇപ്പോ വന്നു വന്ന് അല്പസ്വല്പം ടെൻഷൻ ഇല്ലേ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുക. അമ്മയ്ക്ക് എങ്ങനെ വയ്യ? വയസ്സായന്റെ അങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നാള് കുറേയായി. അതെങ്ങനെ അലക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് വന്ന് നേരമില്ലെന്ന് പറഞ്ഞ പോലെ ആയി നമ്മുടെ അവസ്ഥ. നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ എക്സ്പ്രസ്. ആരാ മനസ്സിലായില്ല എന്ന് ചോദിക്കാൻ പോയിരിക്കും. ഞാൻ സിഎമ്മിന്റെ അളിയൻ ആനിയമ്പിള്ള. എന്താ ഇവിടെ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഞാൻ ഇല്ലെങ്കിൽ അളിയനില്ല, അളിയനില്ലെങ്കിൽ മന്ത്രിസഭയില്ല. സർ, എനിക്കൊരു സഹായം ചെയ്യണം. സാർ എന്ന് വിളിച്ച് അകലം കൂട്ടാതിരിക്കൂ. അനിയമ്പിള്ള എന്നും അബലകൾക്ക് വേണ്ടി മാത്രമാണ്. പ്രശ്നം പറയൂ. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ടീച്ചേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. മന്ത്രിയെ ഒന്ന് കാണണം. എന്തിന്? ഒരു പരാതി കൊടുക്കാൻ. ഈ മന്ത്രി വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ല. എന്നോട് പറയാം, എന്തും പറയാം, ഞാൻ നടത്തി തരാം. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ വരച്ച വരയ്ക്കപ്പുറത്ത് എന്റെ അളിയൻ ചാടില്ല. ഇനി അഥവാ ചാടിയാൽ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അമ്പലപ്പുഴയും സാറിന്റെ അമ്മയും സൗകര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. എത്ര നേരമായി അമ്മയും ശ്രീകുട്ടിയും വന്നിട്ട്? തിരക്കാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? എന്റെ അമ്മയും പെങ്ങളും അല്ലേ, അവർക്കറിയാം എന്റെ തിരക്ക്. ഓ, താൻ പോയി നല്ല അസലൊരു ചായ ഉണ്ടായിക്കൊണ്ടോ. ചെല്ലേ. ഓ, ഹലോ. ആ, നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി സാർ എപ്പോഴെത്തി? നമ്മളെപ്പോഴെത്തി? 10:30 ദിസ് മോർണിംഗ്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് ഇങ്ങോട്ട് പോയി. എന്തോന്ന് വേഷമാടിയത്? സ്റ്റൈൽ ആയിട്ടുണ്ടല്ലേ? ഇങ്ങനെ ടിപ് ടോപ്പിൽ നടന്നാലല്ലേ എന്റെ അച്ചോട്ടാ 10 പേര് ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് നല്ല ചെത്ത് ഫോമിലാക്കി. എടീ, ഇത് വളരെ ഓവറാ. നീ ഇങ്ങനെ വൃത്തികെട്ട വേഷവും കെട്ടി കറങ്ങി നടന്നാ എനിക്കതിന്റെ നാണക്കേട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ എന്റെ അച്ചേട്ടാ. പിന്നെ ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അരിമ പെങ്ങളല്ലേ? നിനക്കൊരേ കൂടുന്നുണ്ട്. എന്താ നടി ഇതൊക്കെ? മോനെ, അമ്മ വന്നു പറഞ്ഞു. എനിക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എന്നാ തിരക്കൊഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണുക. ഇവളുടെ പഠിത്തമൊക്കെ അതൊന്നും പറയാതിരിക്കാ ഭേദം. ഈ വേഷം കെട്ടിലും ആഴ്ചപ്പതിപ്പ് വായനയും തന്നെ. സൗന്ദര്യം കൂട്ടുന്നതിനുള്ള മാർഗത്തെ പറ്റി വല്ല പരീക്ഷയും നടത്തിയ ഇവൾക്കായിരിക്കും 1-ാം റാങ്ക്. ഞാനും അത് തന്നെ പറയായിരുന്നു. ഇത് എന്തോന്ന് കോലവാമേ. അവളുടെ മുടികെട്ടും ചെവി തൂക്കണവും. നിന്നെ കോളേജിൽ ആമ്പിളൊന്നും കൂവത്തിലടി. കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ എല്ലാവർക്കും അസൂയ. അത് മാറ്റാൻ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഞാൻ ചില ബ്യൂട്ടീഷ്യൻ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് എന്റെ സ്വന്തം ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിന്റെ വൃത്തികളെല്ലാം കാണാനുണ്ട്. അമ്മ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി. നമ്മുടെ ഗോവൻ എങ്ങനെ ഉണ്ടമ്മേ? ഓരോരുത്തരുടെ വിധി. നിനക്ക് അവനെ വിളിച്ചൊന്ന് പറഞ്ഞൂടെ? ചേട്ടൻ അവനെ വിളിച്ചൊന്ന് സംസാരിക്കണം. അവൻ കുട്ടിയൊന്നും അല്ലല്ലോ. എല്ലാ വൃത്തികെട്ട കൂട്ടുകെട്ടും ഉണ്ട് കൊച്ചേട്ടന്. ഈയിടെയായിട്ട് ഡ്രഗ്സും പെത്തടിയും കുത്തിവെക്കലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നത്. കണ്ണുണ്ട എപ്പോഴും ഉപ്പന്റെ കൂട്ടി ചുമ ചുമന്നായിരിക്കുന്നത്. ഉപദേശിച്ചാൽ അധിക്ഷേപിക്കുകയാണെന്ന് തോന്നുന്നവരോട് എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യമാ? ഏതായാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അമ്മ അവനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞുവിടാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ തുടങ്ങിയതാ. ഇവിടെ വരെ വന്നിട്ട് നിന്നെ ഒന്ന് കാണാതെ പോയാ അമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അങ്ങ് നിന്നതാ. വീട്ടിലാണെങ്കിൽ ഒരു 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. സുമയ ദാമോദരനോട് ഇവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിട്ട് വരാം. കാറിൽ കൊണ്ടുവിട്ടിട്ട് വരട്ടെ. സ്റ്റേറ്റുകാർ സി കെ അച്യുതൻ നായരുടെ കുടുംബക്കാർക്ക് കറങ്ങിടക്കാനുള്ളതല്ല. തന്നെയല്ല, ഈ കാർ ഇന്ന് വരും നാളെ പോവും. അപ്പോഴും നമുക്ക് ഈ ബസ്സേ കാണും. അയ്യോ എന്റെ മോളെ, എനിക്ക് കാറ് ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ശ്വാസം മുട്ടില്ല. ബസ്സിലാവുമ്പോ അത്രയില്ല. എങ്ങനെയുണ്ട് ഇപ്പോ? എന്റെ അമ്മയെ എനിക്ക് നന്നായിട്ടറിയാം. ഗുഡ് മോർണിംഗ്. ഒന്നുകിൽ എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നേരാൻ വണ്ണം നടത്തുക. രണ്ടിലേതാ വേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിക്കണം. തീരുമാനിക്കാനൊന്നുമില്ല, തന്നെ ഈ മാനേജർ പണിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള പണിയെ നടക്കത്തുള്ളൂ. പണിക്കരെ പിരിച്ചുവിടും അല്ലേ? പേടിപ്പിക്കല്ലേ. ഇയാൾ ആരുവാ? താൻ ആരോടാ സംസാരിക്കുന്നറിയാം? അറിയാമേ, 10-12 ബസ്, 2 ആനയും റബ്ബറും തെങ്ങും വള്ളവും വെള്ളവും ഒക്കെയുള്ള വിശ്വനാഥൻ അദ്ദേഹത്തോട്. ഇപ്പൊ എത്ര വണ്ടി ഇപ്പൊ ഓടുന്നുണ്ട്? 8 ഇപ്പൊ കട്ടപ്പുറത്താ. 9ാമത്തേത് കട്ടപ്പുറത്ത് കയറാൻ പോകുന്നു. പഴകുറ്റി റോട്ടിലോടുന്ന ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക. പഴകുറ്റി റോട്ടിലോടുന്ന ബസ്സിന്റെ 4 ടയർ മൊട്ടയായിട്ട് 6 മാസമായി. എന്നിട്ടും വണ്ടി ഓടുന്നു. എന്താ? എന്റെ ദൈവത്തിന്റെ ഒരു ഗുണം കൊണ്ട് നാളെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി ടയർ മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റിയല്ലാന്നും പറഞ്ഞ് താക്കോലെടുത്ത് ഉറച്ചേറ ഡ്രൈവർ. നിങ്ങളെ മോന്തയ്ക്കല്ല, എന്റെ മോന്തയ്ക്ക്. ആഹാ, ടയർ മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ആപ്പീസ് പൂട്ടി താക്കോല് ഞാൻ അങ്ങ് കയ്യിൽ തരും. അച്ഛനാണ്, എന്റെ അച്ഛനാണ്. അതിനു മുമ്പ് തന്റെ ആപ്പീസ് പൂട്ടി അതിന്റെ താക്കോല് ഞാൻ എന്റെ പോക്കറ്റിൽ വെക്കും. അച്ഛനാണ്, തന്റെ അല്ല, എന്റെ അച്ഛനാണ്. താനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന്. എടോ കൊഞ്ഞാണം പണിക്കരെ, കൊഞ്ഞാണം പണിക്കരെന്ന്. കൊഞ്ഞാണം വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക. വണ്ടി ഓടുന്നതിന്റെ വരുമാനത്തിൽ ഞാൻ മുടക്കിയിട്ടുള്ള തുക, അതിൻ്റെതായ പലിശ, അതിൻ്റെതായ ചെലവ്, ഇത് കഴിച്ച് വല്ലോ മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ ഈ വണ്ടി സർവീസ് ബിസിനസ് മുടക്കൂ. അത് താനല്ല, ചത്തുപോയെന്റെ അപ്പൂപ്പം എന്ന് പറഞ്ഞാലും അതേ നടക്കൂ. അമ്മേ, 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 വാതിൽ തുറക്കാൻ. ആരാണ് നിന്നോട് വാല് തുറക്കാൻ പറഞ്ഞേ? ഞാൻ നിന്നെ അല്ല വിളിച്ചത്, എന്റെ അമ്മയാ. മനസ്സിലായോ? എന്താ ഞാൻ തുറന്ന വാതിൽ തുറന്നു വരത്തില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന കഥ തുറന്നു കൊടുക്കരുതെന്ന്? നീന്താലും ഒരുമാതിരി നോക്കി ദഹിപ്പിക്കുന്നേ, പേടിപ്പിക്കുക. മുഖ്യമന്ത്രി തന്റെ പുന്നായ പെങ്ങാവുന്ന അഹങ്കാരമായിരക്ക് ഇവളാണല്ലേ, ബാക്കിയുള്ളവരും ആരുമല്ലല്ലോ, ഒന്നുമല്ല. അങ്ങനെ ആരായാലും ഉണ്ടല്ലോ, എനിക്കൊരു തുക്കുമില്ല. മനസ്സിലായോ? എന്തിനാണ് ആ കൊച്ചനെ പാതിരാത്രി കള്ളും കുടിച്ചോണ്ട് വന്ന് ആ കൊച്ചന് ചീത്ത പറയുന്നേ? ആ കൊണ്ടു അമ്മയ്ക്ക് കൊണ്ടു. മുഖ്യമന്ത്രി മോന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് കൊണ്ടു. അമ്മയ്ക്ക് മക്കള് തമ്മിൽ നല്ല പക്ഷാഭേദമുണ്ട്, എനിക്കറിയാം. ഉണ്ടടാ, അവന്റെ അന്തസ് നിനക്കില്ല. പെറ്റ തള്ളിയോട് സ്നേഹവും ഇല്ല. രാഷ്ട്രീയക്കാരനായി നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. നിന്റെ അത്രയും കണ്ണീര് അവൻ എന്നെ കുടിപ്പിച്ചിട്ടില്ല. നീ ഒരുത്തൻ കാരണം എന്റെ സ്വസ്ഥത മുഴുവനും പോയി. നീ വല്ലതും കഴിച്ചോ? ഇല്ല, വേണ്ട. വന്നു കയറുമ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്മയുടെ പ്രസംഗം കേട്ടപ്പോ വയറു നിറഞ്ഞു. സമയത്രയെന്നറിയോ? രണ്ടാകും പോകുന്നു. എന്തിനാ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയുന്നേ? 5 മണിക്ക് എണീറ്റ് പോവാനുള്ളല്ലേ? ഗോപന്റെ കാര്യം ആലോചിച്ചിട്ടാ? ദൈവം അവന് നല്ല ബുദ്ധി കൊടുക്കും. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഗോപന്റെ കാര്യം അതങ്ങനെ. ഇന്ന് ശ്രീധരൻ വന്നിരുന്നു, കണ്ടിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ വന്നിട്ടാ പോയത്. അയാൾക്ക് ലേശം മനപ്രയാസമുണ്ട്. സംസാരത്തിന് അങ്ങനെ തോന്നി. ആ സമരം അയാളെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടാവണം. അതും പോരാഞ്ഞിട്ട് ഘടകകക്ഷികളുടെ വരട്ടൽ. ഓഹ്, ഒന്നും പറയണ്ട. പലതുമായിട്ടും പൊരുത്തപ്പെടാൻ കഴിയും തോന്നുന്നില്ല. വാ, കിടക്കാം. ഹലോ, സി എം ഹിയർ. സാർ, രാജശേഖരനാണ്. പറയോ. നേരത്തെ നമുക്ക് കിട്ടിയ സൂചന ശരിയാണ്. 2 ലോഡ് പിടിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാ പിടിച്ചേ? കളിക്കാ വിളക്കടുത്ത് വെച്ച്. വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഏതായാലും ക്ലിയർ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം സർ. പക്ഷേ വേണ്ട, കൂടുതൽ വിശദീകരണം വേണ്ട. ഒബേ മൈ ഓർഡേഴ്സ് സർ. സി എമ്മിന്റെ നിലപാട് ശരിയായിരിക്കാം. പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക് ആദർശധീരനായ മന്ത്രിയുടെ പേരിൽ അണികൾ ജയ് വിളിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന് നന്ദി കടന്നേ പറയാനൊക്കൂ. MLA എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. മുഖത്ത് കരിവൂരേണ്ടത് ഞങ്ങളെയാ. 10 ലക്ഷം രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ പെട്ട് പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിച്ചത് ധനപാല മുതലാളിയുടെ കയ്യിൽ നിന്ന്. പോസ്റ്റേഴ്സ് അടിച്ചതും വണ്ടികൾ വിട്ടതും വേറെ ആയിരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആലോചനാ യോഗത്തിൽ മുതലാളിമാരോട് ഫണ്ട് പിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞതാണ്. അങ്ങനെ ആദർശം മുറുകെ പിടിച്ച് പലരും പലതും പറഞ്ഞു. ഒടുവിൽ പാർട്ടി പ്രചരണത്തിന് കാശില്ലാതായപ്പോ ഇപ്പറഞ്ഞവരെ ആരെയും കണ്ടില്ല. ആ ചുമതല ഏറ്റെടുത്ത് മുതലാളിമാരുടെ പടി കയറി ഇറങ്ങിയത് ഞങ്ങളാ. പാർട്ടിക്ക് പണം തന്നതിന്റെ പേരിൽ കള്ളന്റെയും കൊലപാതകയുടെയും മുന്നിൽ കണ്ണടക്കണമെന്നാണോ? എന്നല്ല, സാറൽപ്പം വിട്ടുവീഴ്ച കാണിച്ചാലേ ഒക്കൂ. നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ധനപാലം മുതലാളിയെ അറസ്റ്റ് ചെയ്ത് പത്രവാർത്ത ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഗ്ലാമർ ഉണ്ടാക്കാനും സ്ഥാനമുണ്ടാക്കാനുമുള്ള കുബുദ്ധിയാണ് അങ്ങയുടേതെന്ന് പാർട്ടിയിലൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. ജോസഫേ, DYSP മാത്യു സ്റ്റീവനെ സസ്പെൻഡ് ചെയ്തതിന്റെ പിന്നിൽ അങ്ങയുടെ പൂർവ്വ വൈരാഗ്യമാണെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നുണ്ടോ? ധനപാലം മുതലാളിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ സമരം ചെയ്യുന്ന സ്വന്തം തൊഴിലാളികളെ പ്രീതിപ്പെടുത്താനുള്ള ഒരുതരം കളിയാണെന്നും അത് യൂണിയൻ സെക്രട്ടറി ശ്രീധരനുമായുള്ള ഗൂഢാലോചനയാണെന്നും ഞാൻ ആരോപിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാൽ പ്ലീസ് നിങ്ങൾക്ക് പോവാം. നമസ്കാരം. ഹനുമാൻ മുതലാളിയാണേ, പറഞ്ഞ സമയത്തിന് വരാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് അകത്തായി പോയില്ലേ. അറിയാലോ, സത്യത്തിൽ അങ്ങയോടുള്ള ബഹുമാനം കൊണ്ടല്ലയോ ഞാൻ ഓടിപ്പിടിച്ചുകൊണ്ട് പോകുന്നത്. വേറെ 100 കൂട്ടം വലിയ കാര്യങ്ങളുള്ളതാ, അല്ലാതെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണെന്നൊന്നും ഓർത്തിട്ടല്ല. കുറച്ച് വെള്ളം കിട്ടിയ തിരക്കില്ലായിരുന്നു, കോഴിയിറച്ചി കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആ അവിടെ ഇരിക്കല്ലയോ. ഞാൻ വിളിപ്പിച്ചത് ഓ നാണക്കേടായി പോയില്ലയോ. എല്ലാ പത്രത്തിലും എന്നെ കയ്യാൻ വെച്ചോട് പോകുന്ന പടം വീശി അടിച്ചിരിക്കല്ലയോ. എന്നാ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ മാല ഇട്ടിട്ടൊരു സ്വീകരണം ഉണ്ടായിരുന്നു, അതിന്റെ പടമെടുക്കാൻ ഒരു എംബോക്കിയെ കണ്ടില്ല. നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ മുറിയിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ കൊള്ളാം. ഈ പാർട്ടിക്കാരെയും ഭരണക്കാരെയും നേതാക്കന്മാരെയും ഒക്കെ ഞങ്ങൾ എത്ര കണ്ടതാ. ഇവരെയൊക്കെ ഞങ്ങളല്ലയോ വളർത്തുന്നത്. ഓ സാറ് വലിക്കത്തില്ലല്ലയോ. എനിക്ക് കൂടെ കൂടെ വലിക്കണം, അതിന് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തെ ഞാൻ പോകത്തുള്ളൂ. നിങ്ങളുടെ ഫാക്ടറിയിൽ ഞങ്ങളുടെ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. യൂണിയന്റെ പ്രസിഡന്റായിരുന്ന ഞാൻ നിങ്ങളുടെ ഫാക്ടറിക്ക് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത സമരം ഇതുവരെ തീർന്നിട്ടില്ല. അയ്യോ എന്റെ സാറേ, അത് ഞാൻ മാത്രം വിചാരിച്ചാ നടക്കുന്ന കാര്യം പറ്റുവാണോ. അതിന് ഡയറക്ടർ ബോർഡും ഞങ്ങളുടെ അസോസിയേഷനും അതിൻ്റെതായ സെറ്റപ്പുകളും ഒക്കെ ഇല്ലയോ. ഞാൻ ഔദ്യോഗികമായി വേറൊരു അപ്പോയിന്റ്മെന്റിന് കൂടി വന്നതാ. സാർ അങ്ങോട്ടൊന്ന് വരേണ്ടി വരും. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. എന്റെ മൂത്തവളുടെ കൊച്ചിന്റെ 1ാം പിറന്നാളാ ശനിയാഴ്ച. ഓ ആഘോഷമായിട്ടൊന്നുമില്ല. പിന്നെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 5 ലക്ഷം രൂപ സംഭാവന ചെയ്യാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഏതായാലും അയ്യാമം വെച്ചോണ്ട് പോകുന്ന ഫോട്ടോയൊക്കെ പത്രത്തിൽ ഗംഭീരമായിട്ട് അടിച്ചു വന്നതല്ലേ. ഇനി മുഖ്യമന്ത്രിയുടെ ആശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഫോട്ടോ കൂടി അടിച്ചങ്ങ് വരട്ടേന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഞാൻ തന്നെ വന്ന് വാങ്ങണമെന്നില്ല. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, കളക്ടറുണ്ട്. വിളിച്ചാൽ മതി, അവരൊന്ന് വാങ്ങിച്ചോളും. ഏയ് ഇദ്ദേഹമോട് വരുന്നതും ഞാനതങ്ങോട്ട് തരുന്നതും അതിന്റെ ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരുന്നതും അതൊക്കെ ഒരു അന്തസ്സാ. എനിക്ക് സംസാരിക്കാനുള്ളത് സമരത്തെ കുറിച്ചാണ്. ആ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് മാത്രം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല അതെന്ന്. എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതിനുള്ള സമയം ഉണ്ടാക്കണം, സംസാരിക്കണം, സമരവും തീർപ്പിലാക്കണം. ഞാൻ വിളിച്ചോളാം, ഒന്ന് സഹകരിച്ചാ മതി. ഓ വേറൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ആ പാവം മാത്യു സ്റ്റീഫനുണ്ടല്ലോ, DSP, അയാളോട് വീട്ടിൽ വന്നിരുന്നു. അയാൾക്ക് എന്തോ കേസുണ്ടെന്നോ കോടതി കയറ്റിയെന്നോ. ഓട്ടെ സാറേ, അതൊക്കെ ഔദ്യോഗിക കാര്യങ്ങളാണ്, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയമല്ല. അല്ലേ, മുറ പോലെ അതങ്ങ് നടന്നോളും. എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ സാർ നേരിട്ട് കാണിച്ചാൽ മതി. വെറുതെ എന്തിനാ പാവത്തിനെ ബലിയാടാക്കുന്നത്. ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കില്ല സാറേ. കാണാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എന്റെ 10 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടുപോയ ഒരുത്തന്റെയും പൊടിപോലും കാണാനില്ല. ഞങ്ങളൊക്കെ പറയുന്നൊന്നും CM കേൾക്കട്ടില്ല മുതലാളി എന്ന് പറയാൻ ഈ പണം വാങ്ങിച്ചോട്ട് പോയി പട്ടികൾക്കൊന്നും നാളമില്ലേ. ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. സാമാന്യം നല്ല ഭൂരിപക്ഷവും 10-18 MLA മാരും ഉള്ള ഒരു പാർട്ടിയുടെ മന്ത്രിയാ ഞാൻ. ഞാൻ പറഞ്ഞിട്ട് അങ്ങാര് കേൾക്കുന്നില്ല, പിന്നല്ലേ ഈ ശിങ്കിടി നേതാക്കന്മാര്. മറിച്ചിരണോ, CK മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ മന്ത്രിസഭയെ അധികാരത്തിലേറ്റാൻ 10 ലക്ഷം രൂപ ഞാൻ തന്നെങ്കിൽ താഴെ ഇറക്കാൻ 20 ലക്ഷം രൂപ ഞാൻ വലിച്ചെറിയും. ധനപാലം വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ഇമേജ് ഉള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ അയാളുടെ ശത്രുവാണെങ്കിലും സത്യം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അയാൾക്കൊരു അനിയൻ ചെറുക്കനുണ്ടല്ലോ, കള്ളം കഞ്ചാവോ ഒക്കെ അടിച്ചടക്കുന്നവൻ. അവന്റെ പേരെന്തുവാ? ഗോപൻ. ആ ഗോപനോ ഗോപാലനോ, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. കറക്റ്റ്. CM തളയ്ക്കാൻ അവനെ ഇരയാക്കി എറിയണം. ഗോപനെ പിടിക്കാനും ഒതുക്കാനും നമ്മുടെ DYSP മാത്യു സ്റ്റീഫനാണ് പറ്റിയയാൾ. സ്വല്പം ആത്മാർത്ഥതയും കൂടും. CK അശോകൻ നായർ മിനിസ്റ്റർ താഴെ വീണാലല്ലേ മാത്യു സ്റ്റീഫനും രക്ഷയുള്ളൂ. ഞങ്ങൾ എല്ലാം കൂടി നിന്നൊരു കളി കളിച്ച അയാളെ താഴെ ഇറക്കും. മന്ത്രിസഭ മറിച്ചിട്ടാൽ എന്റെ നോട്ടം CM സീറ്റാണ്. ഇറക്കി കഴിയുമ്പോ പിന്നെ ഞാൻ പറയരുത്. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ മോഹമേ ഉള്ളൂ, ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രിയായിട്ടിരിക്കുക. അയ്യോ, അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, നിലനിർത്തും. എതിർത്താൽ മന്ത്രി ധൈര്യമായിട്ട് പൊക്കോളൂ, പൊക്കോളൂ. മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നു കഴുത. ഏയ്, ഒന്നിങ്ങോട്ട് വരണം. എന്നെയാണോ? നിങ്ങൾ തന്നെ. എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളെന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഈ കത്ത് തന്റെയാണോ? നോക്കട്ടെ, നോക്കിട്ട് പറയാം. ഈ ഹാൻഡ് റൈറ്റിംഗ് തന്റെയാണോന്ന്? അതെ. ഇനി മേലാൽ ഈ മാതിരി തെമ്മാടത്തിന് കാണിച്ചാലുണ്ടല്ലോ, കാണിച്ചാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സിഎമ്മിന്റെ പെങ്ങളാന്നുള്ള തണ്ടായിരിക്കും. ഇത്തിരി തെങ്ങും കട്ടപ്പുറത്തിരിക്കുന്ന മൂന്നാല് വണ്ടികളുള്ള ഒരു മുതലാളിയുടെ പുന്നാര മോനാണെന്നുള്ള അഹങ്കാരമായിരിക്കും. അതെ, ഞാൻ വെറുതെ തമാശയോടൊന്നല്ല. ഇങ്ങനെ എഴുത്തും മറ്റും കൊടുത്തുവിട്ട ആകെ ചളോ. ഇപ്പൊ തന്നെ ചോറ്റാനിക്കരമ്മ ബസ്സിൽ ആ കണ്ടക്ടറുടെ ഒരു നോട്ടം. ഇത്തരം മീറ്റിംഗുകൾ സേഫ് അല്ല. എനിക്ക് തന്നെ ഇഷ്ടമാണ്, തനിക്ക് എന്നെ ഇഷ്ടമാണ്, പിന്നെന്തിനാ നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത്? ചിലപ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, ചേട്ടന്റെയും ചേച്ചിയുടെയും ചെവിയിലെത്തിയാൽ സംഗതി ക്ലീൻ. കല്യാണം കഴിച്ച് അംഗീകാരം മേടിച്ച് സുഖമായിട്ട് നടക്കാലോ. ആദ്യം എന്റെ മോള് പഠിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പഠിച്ചിട്ടേ ഗുണമില്ലാത്ത കാലമാണ്. ഏതായാലും ഫസ്റ്റ് ഇയർ ഇങ്ങനെ പുറകെ നടന്ന് ഉഴപ്പി. ഇപ്പൊ മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നും തലയിൽ കയറുന്നില്ല, നിലയില്ലാത്ത വെള്ളത്തിലേക്ക് ചാടിയതുപോലെ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ നമ്മുടെ പരിപാടി എന്താ? എന്തെങ്കിലും ചെയ്യണം. ആരാ നിങ്ങൾ? ആരാ? കണ്ടറിഞ്ഞൂടെ? എന്നെയും കണ്ടാൽ അറിഞ്ഞൂടെ? നോക്കിയിരിക്കാവുന്ന കഥ ഉറക്കാൻ ഒരു ജീവച്ഛവൻ തന്നെ. നിക്കടവിടെ, എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. കൂടുതൽ മനസ്സിലാവണമെങ്കിൽ അകത്തൊരു സ്ത്രീ ഉണ്ട്, സി എമ്മിന്റെ മിസ്സിസ് ഭാര്യ, എന്റെ പെങ്ങളാ. അണ്ടർസ്റ്റാൻഡ്? സാറിനെ മനസ്സിലായില്ല, അതുകൊണ്ടാ പറഞ്ഞേ. എടോ, മന്ത്രിയുടെ ആൾക്കാരൊക്കെയാണെന്നും ബന്ധുക്കൾ ആരൊക്കെയാണെന്നും ഒരു പാറാവ് വരെ അറിഞ്ഞിരിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ തോക്ക് നീട്ടിപ്പിടിച്ച് ഇന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 5-ാം ക്ലാസ് ഗുസ്തിയാണോ? ഈ ഉടുപ്പിടുമ്പം 10-ാം ക്ലാസ് ആയിരുന്നു. പ്രീ ഡിഗ്രി, BA, പിന്നെ ഒരു MA ആണെങ്കിലും വിവരമില്ലല്ലോടോ. കാശ് കൊടുത്ത് മേടിച്ചതാ. നമ്മുടെ വിവരത്തെ പറ്റി ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്, മെയ്യനങ്ങാതിൻ എന്നൊരു വകയിലെളിയൻ കൂടെ കൂടെ വലിഞ്ഞു കയറി വരാറുണ്ടെന്ന്. വകയിലെളിയൻ? പോക്കരത്തരം പറയരുത്, ഓക്രത്തരം പറയാൻ ഒരു എമ്മേക്കാരനും ആരും അച്ചാരം എഴുതി തന്നിട്ടില്ല. ആരാണോ വലിഞ്ഞേറി വരുന്നത്? ഞാനോ അതോ എന്റെ പെങ്ങളോ അതോ അവളെ കെട്ടി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ? ആരാണോ വലിഞ്ഞേറി വരുന്നത്? നാളെ നേരം വെളുക്കുമ്പോൾ താൻ സുൽത്താൻ ബത്തേരിയിൽ ഇരിക്കും, ടിപ്പു കോട്ടയ്ക്ക് കാവൽ. ഓക്കെ, നിൽക്കണോടെ? പെർമിഷൻ വാങ്ങിച്ചോണ്ട് പോയാൽ മതി. അതെ, പെർമിഷൻ വാങ്ങിച്ചോണ്ട് തന്നെ പോകും. പറവേട്ടാ, ഫോൺ അവിടെ വെക്കിയത് കളിക്കാനുള്ളതല്ല, തമാശ എനിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ. മന്ത്രി ഫാമിലിയായിട്ട് കഴിയല്ലേ, രാത്രി ശല്യപ്പെടുത്തണ്ട. നേരത്തെ ഞാനത് ഓർത്തില്ല. ആരെങ്കിലും വന്നാലേ ഞാൻ അകത്തില്ല, പുറത്താണെന്ന് പറഞ്ഞു. കടപ്പുറത്തെങ്ങാനും മന്ത്രി മന്ദിരത്തിന്റെ പരിസരമല്ലേ, കൊതുകേ കാണും. ഞങ്ങളും കൂടെ വാ. ഈ കയ്യടി പാർട്ടി എക്സിക്യൂട്ടീവിൽ മാത്രം പോരാ എന്ന് ഞാൻ ഹൃദയം തുറന്നു പറയുകയാണ്. ഒന്നുരുക്കി പണിതാണെങ്കിലും കുരിശ് കുരിശ് തന്നെയാണ്. ഇങ്ങനെ ഈ ഭരണം ചുവന്നുകൊണ്ട് പോകാൻ എനിക്കിനി വയ്യ. ഘടകകക്ഷിക്കാർ പറയുന്നത് മനസ്സിലാക്കാം. സ്വന്തം പാർട്ടിക്കാർ തന്നെ കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ, അതും പരസ്യമായി, പാർട്ടിക്കാരും സർവീസ് സംഘടനകളും പറയുന്ന സ്ഥലമാറ്റങ്ങൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തേ മതിയാകൂ. സിഎം ഇക്കാര്യത്തിൽ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്ഥലമാറ്റ കാര്യത്തിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അവ മറികടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ന്യായമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ജോസഫ് തെക്കേക്കാടൻ തന്നെ ഗർഭിണിയായ ഒരു ജീവനക്കാരിയെ കണ്ണൂർക്ക് സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞു വന്നു. ഇത്തരം കാര്യങ്ങളിൽ പോളിസി മറികടന്ന് ഒന്നും ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. തൊഴിലില്ലായ്മ വേതനം പെട്ടെന്ന് നിർത്തിയതിനെ കുറിച്ച് പരക്കെ ആക്ഷേപമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഒന്ന് വ്യക്തമാക്കിയാക്കൊള്ളാം. തൊഴിലില്ലായ്മ വേതനം കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്നും തയ്യാറാക്കുന്ന രീതിയായിരുന്നല്ലോ മുൻകാലങ്ങളിൽ. നമ്മൾ അധികാരത്തിൽ വന്നപ്പോഴും അത് അപ്പാടെ പിന്തുടരുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തൽക്കാലം നിർത്തി. പാർട്ടിയുടെ അഭിപ്രായം പരിഗണിച്ച് ഔദ്യോഗിക തലത്തിൽ ലിസ്റ്റ് തയ്യാറാക്കി തൊഴിലില്ലായ്മാ വേതനത്തിന് അർഹരായവർക്ക് മാത്രം നൽകുന്ന രീതി പിന്തുടർന്നാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. സഹകരിക്കണം. തീർച്ചയായും. പാർട്ടി നേതാക്കൾക്ക് അച്ചടക്കം വേണമെന്ന് താങ്കളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ കൊല്ലത്ത് വെച്ച് പ്രസംഗിച്ചപ്പോഴും സാറത് ആവർത്തിച്ചു. ശരിയാണ്. നമ്മുടെ പാർട്ടിയിലുള്ള മറ്റു പലരുടെയും പ്രസ്താവനകൾ കേട്ട് അനുഭാവികളും പാർട്ടിക്കാരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ നിർദോഷമായ പ്രസ്താവനകൾ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് പാർട്ടിക്കെതിരല്ല, പിന്തിരിപ്പന്മാർക്കുള്ള മറുപടിയാണ്. എന്റെ പ്രവർത്തന ശൈലിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഞാൻ തൽപരകക്ഷികളുടെ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നുണ്ട്. പാർട്ടിയിലെ സീനിയർ മെമ്പേഴ്സുമായി ആലോചിക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ചർച്ചയിൽ എന്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് വാദിച്ച് അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. അതെന്റെ കഴിവാണ്. പാർട്ടി എക്സിക്യൂട്ടീവിൽ സ്വന്തം അഭിപ്രായങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയാതെ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയായ എനിക്കെതിരെ പത്രപ്രസ്താവനകൾ നടത്തി ചെളിവാരി എറിയുന്നത് ഭീരുത്വമാണ്, അച്ചടക്ക ലംഘനമാണ്. അങ്ങനെ അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി എടുത്തേ പറ്റൂ. അടുത്തത് ധനപാലം മുതലാളിയുടെയും മാത്യു സ്റ്റീഫന്റെയും കാര്യത്തിൽ ദയവായി നമ്മുടെ MLA മാർ ഇടപെടരുതെന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. ഔദ്യോഗികമായ പല രഹസ്യങ്ങളും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് പാർട്ടി എക്സിക്യൂട്ടീവിൽ പോലും വെളിപ്പെടുത്താൻ പറ്റില്ല. അതെന്താണ്, എന്തൊക്കെയാണെന്ന് പാർട്ടിയിലെ സീനിയർ മെമ്പേഴ്സുമായി മാത്രം ചർച്ച ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് നിങ്ങളോടൊരു പരാതിയുണ്ട്. കാരണം CK യുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സ്തുത്യർഹമായ ഭരണ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. ട്രാൻസ്പോർട്ട്, വിദ്യുത് ശക്തി, ആരോഗ്യ പരിപാലനം, ജലവിതരണം, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളും പുരോഗതിയുടെ പാതയിലാണിപ്പോൾ. തീർച്ചയായും ഭരണപരമായ ഈ നേട്ടങ്ങൾ കൂടി കണക്കെടുത്ത് വേണം നിങ്ങൾ CM നെ വിമർശിക്കേണ്ടത്. കഴിഞ്ഞ 30 വർഷമായി പാർട്ടിയെ സേവിക്കുന്നവനാണ് ഞാൻ. ശ്രീമാൻ CK എന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ മുതുകിൽ കയറി CM മിടുക്കനാവരുത്. എന്റെ പ്രവർത്തനങ്ങൾ സ്വയം മിടുക്കനാകാനല്ല, ഞാൻ ചെയ്യുന്നതിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടേക്കാം. പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഗ്രൂപ്പിസം ഉണ്ടാക്കി എന്നെ എതിർത്താൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. 5 വർഷവും ഭരണത്തിൽ തൂങ്ങിക്കിടന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഈ കളി ഇങ്ങനെ തുടർന്നു പോയാൽ ഞാൻ ഇട്ടെറിഞ്ഞിട്ട് എന്റെ പാട്ടിന് പോവും. ഇട്ടെറിഞ്ഞിട്ട് പോകും നിങ്ങൾ പലപ്പോഴായി പറയുന്നു. CK നിങ്ങളൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. വിമർശനങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഭൂരിപക്ഷവും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾക്കേ കഴിയൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഞാനും ഈ ഇരിക്കുന്നവർ. നമുക്ക് അടുത്ത നടപടിയിലേക്ക് കിടക്കാം. അനിയമ്പിള്ള വല്ലതും കഴിച്ചോളൂ. കഴിച്ചാ ഉടനെ പുറപ്പെട്ടോളാൻ പറയും. അതുകൊണ്ട് കഴിച്ചില്ല. ഒരാഴ്ചത്തെ കൂടെ എനിക്ക് സമയം തരണം. അതിനിടയിൽ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. എന്നിട്ട് ഞാൻ പോക്കോളാം. കഴിഞ്ഞ ദിവസം പാളയം മാർക്കറ്റിനടുത്ത് CM ന്റെ കാറ് കിടക്കുന്നതായിട്ട് അറിഞ്ഞു. അതൊരു ഇഷ്യൂ ആയി. അതിൽ അനിയമ്പിള്ളക്ക് എന്താ പങ്ക്? കുറച്ച് നല്ല മുറുക്കാൻ ചവയ്ക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങും അത് കിട്ടിയില്ല. സ്വന്തം അളിയാനാണല്ലോ എന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അതൊരപരാധമായിട്ട് കാണരുത്. മുറുക്കാൻ വായിക്കാൻ മുഖ്യമന്ത്രിയുടെ കാർ. അനിയമ്പിള്ള ചേട്ടൻ അത് ചെയ്തത് ഏതായാലും ശരിയായില്ല. അതെന്ന് പറയണ്ട, ഇയാൾ ചെയ്തിട്ടുള്ളത് ഏതാ ശരിയായിട്ടുള്ളത്? ഓ, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും വന്ന് സുഖവാസം നടത്താനുള്ള സ്ഥലമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. മനസ്സിലായോ? എന്റെ ഭാര്യ സുമയും താനുമായിട്ടുള്ള ബന്ധുത്വം എങ്ങനെയാ? അല്ല, പെങ്ങടെ വകയിലുള്ള വല്യമ്മയുടെ രണ്ടാം സംബന്ധക്കാരന്റെ വളർത്തുമകൻ. അതെ. അല്ല, ഒന്നുമില്ലല്ലോ. അളിയനെന്ന് മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞാൽ മാറ്റിക്കരുത്. എന്ത് പറഞ്ഞാലും കേക്കില്ല. ഇറക്കി വിട്ടാലോട്ട് പോകത്തുമില്ലാന്ന് പറഞ്ഞ. എന്നാൽ ഒരു കാർഷിക ലോണോ തൊഴിലില്ലായ്മ വേതനമോ ഒപ്പിച്ച് തന്ന് എന്നെ സഹായിക്കുമോ? നടപ്പില്ല. അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. ശരി, വേണ്ട. അനിയമ്പിള്ളേ, തനിക്കിവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കരുതി മേലാൽ ഇമ്മാതിരി മണ്ടത്തരങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. പലതും നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ താൻ ആളുകളുടെ ഒക്കെ 50-100 വെച്ച് പിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ പച്ച കള്ളം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടെ വന്ന രണ്ട് പേരും എന്നോട് പറഞ്ഞേ ഇനി അവന്മാര് പിരിച്ചിട്ട് ഈ പാവപ്പെട്ട എന്റെ തലയെ കെട്ടി വെച്ചാണ്. ഒരുമാതിരി അനാവശ്യം പറയരുത്, ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം, മേലെ അവിടെ കണ്ടുപോകരുത്. ലാസ്റ്റ് ബസ് ഇപ്പൊ പോയി കാണും, നാളെ നേരം എടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ പോകൂല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോവും. അതിനീ സാധുവിനെ കുറ്റം പറയരുതേ. പെങ്ങളെ, രണ്ടേത്തമ്പഴത്തിനും കുറച്ച് ഉപ്പുമാവിനും ഇത്തിരി കടലയ്ക്കും ഒരു പുഴുങ്ങിയ താറാമുട്ടയ്ക്കും ഞാൻ കിച്ചൺ ലോഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്, തട്ടിക്കളയരുതേ. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ഈ സൈസ് ഒരു രണ്ടെണ്ണത്തിനും കൂടെ അളിയന്മാരായിട്ട് കിട്ടിയാൽ എന്റെ ജന്മം ക്ലീൻ. ആരണങ്ങൾ വന്ന് കേറും. പറഞ്ഞില്ലേ നേരം കുറെ ആയി. ചേട്ടനെ കണ്ടില്ലേ? തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് വിചാരിച്ചു. PSC ടെസ്റ്റ് എഴുതിയിട്ട് എങ്ങനെ, എളുപ്പമായിരുന്നോ? എഴുതിയില്ല. ഓ എന്തിനാ വെറുതെ, ചേട്ടൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ റാങ്ക് ലിസ്റ്റ് എങ്ങാനും പേര് വിട്ടുപോയ മുഖ്യമന്ത്രി റെക്കമെൻഡേഷൻ കൊണ്ടാണെന്ന് നാട്ടുകാരെങ്ങാനും പറയുമെന്ന് പേടിച്ച് പുള്ളി തന്നെ തട്ടിക്കളയാനും മതി. ആദർശവാനല്ലേ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നും ഒരു ചൊല്ലുണ്ട്, അതുപോലുണ്ട്. അനിയ, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ട്. അത് മറ്റുള്ളവരുടെ ചുമലിൽ ചാരി സന്തോഷിക്കുന്നതിനെ സാഡിസം എന്നൊക്കെയാ പറയാ. ഓഹോ, എനിക്കിവിടെ ഒരുപാട് നേരം കാത്തിരിക്കാനും നോക്കത്തില്ല. എന്നെ വിളിപ്പിച്ചതേ ഇതുപോലെ ഉപദേശിക്കാനും ഗുരുദോഷിക്കാനും ഒക്കെ ആണെങ്കിലേ അതൊരു കടലാസെ കുറിച്ച് നീ തന്നാച്ചാ മതി, ഞാനത് വീട്ടിൽ പോയി പഠിച്ചോളാം. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാൻ നിനക്കിത് എന്ത് പറ്റി ഗോപാ? എനിക്കെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ എന്തുണ്ട്? ജോലിയുണ്ടോ, പണമുണ്ടോ, അംഗീകാരമുണ്ടോ? ഒന്നുമില്ല. ഇതൊരു തരം കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ഒക്കെ ആകാം, എല്ലാരിലും ഒരളവിൽ അത് ഉണ്ട് താനും. പക്ഷെ അത് മാത്രമായാൽ ചുറ്റിപ്പോകേ ഉള്ളൂ. ഐഡന്റിറ്റി ഉള്ളവരിലെ കോംപ്ലക്സ് വർക്കൗട്ട് ആവും. ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞുനാളില് ഞാനൊരു കണ്ണിമാങ്ങി എറിഞ്ഞിട്ടാൽ അത് ഓടിച്ചെന്നെടുത്ത് നീ നിന്റേതാക്കുമായിരുന്നു. നീ എന്തു കുറ്റം കാണിച്ചാലും അതിനൊക്കെ അമ്മയുടെയും തല്ലുകൊണ്ടിരുന്നത് ഞാനാ. അന്നൊക്കെ ഞാൻ നിനക്ക് വേണ്ടി തോറ്റു തന്നിട്ടേ ഉള്ളൂ, നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നത് സുഖ. പക്ഷേ എടാ, ഇന്ന് നീ കാണിക്കുന്ന തെറ്റുകൾ കണ്ണടച്ച് എനിക്ക് സമ്മതിച്ചു തരാനാവില്ല. ഞാൻ നിന്റെ ജ്യേഷ്ഠനാ, ശരിയാ. അതിലുപരി ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിയാ. ഒരു ചെറുപ്പക്കാരൻ നേതാവ് നേടാവുന്ന പരമോന്നത സ്ഥാനം സത്യസന്ധതയെ ആത്മാർത്ഥതയെ നടിച്ച് നിങ്ങൾ നേടിയെടുത്തു. സ്നേഹബന്ധങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളാണ് വലുത്. തെറ്റുകളിൽ പശ്ചാത്തപിക്കാം, തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ട്. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ നീ ഇങ്ങനെ പോയാൽ എന്റെ വിധി എന്താണെന്ന് അവസാനമായി തീർപ്പേൽപ്പിക്കേണ്ടത് നിങ്ങളല്ല. ഓഫ്കോഴ്സ് ഞാനല്ല, ബിയോണ്ട് ദ സം പവേഴ്സ്, ഐ നോ ദാറ്റ്. പക്ഷെ അതിനെ നിന്ദിക്കുന്ന പ്രവൃത്തികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്ത് തെറ്റ് ചെയ്തടാ? കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചിട്ടും ഉള്ള പണ്ടവും ഭൂമിയും പണയപ്പെടുത്തി നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ പ്രതിഫലമാണോ ഇത്? എന്റെ ഇമേജ് സംരക്ഷിക്കാൻ നീ സാത്വികനാവണമെന്നല്ല ഞാൻ പറയുന്നത്. ആ അമ്മയുടെ കണ്ണിന്ന് ഞാൻ എന്ത് മറുപടി പറയണം? നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? ലോക്കൽ പോലീസിന്റെ റെക്കോർഡിൽ നിന്റെ പേരുണ്ട്, ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ. നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല, അതിന്റെ കാര്യമില്ല. നിനക്ക് വേണ്ടി എന്നാൽ കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ തറവാട് തീരെഴുതി ആ കാശ് നിന്റെ തരാൻ ഞാൻ അമ്മയോട് പറയാം. പിന്നെ അമ്മയുടെ എന്തെങ്കിലും കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. വാശി കളയണ്ട, എന്നോടുള്ള വാശി ഉണ്ടെങ്കിലും നീ നന്നായാ മതി. If you don't mind, ഒരു 1500 rupees വേണ്ടിയിരുന്നു, കടമായിട്ട് മതി. കടമായിട്ട് തരാൻ എന്റെ കാശില്ല. ഇത് വെച്ചോളൂ, ഇതെനിക്ക് എന്റെ അച്ഛൻ ഇട്ട് തന്നതാ, നിന്റെ ചേട്ടനല്ല. 2000 രൂപയ്ക്ക് മേലുണ്ടാവും തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല. ഇതൊന്നും നിന്റെ ചേട്ടൻ തൂക്കം നോക്കിയിട്ടില്ല. പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട്. ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക, ചുവരെഴുതുക, വീട് കയറി ഇറങ്ങൽ, പിരിവ്, ചിലർ ഗുണ്ടായുസം, ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും. പിന്നെ ജില്ലാതലം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക, ജാഥകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെ സംഘടിപ്പിച്ച് പരമാവധി MLA വരെ ആകാം. അതിനും മേലെയാണ് സംസ്ഥാനതല പിടിപാട്. ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക, മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. അതിലും മേലെയാണ് കൃഷ്ണപിള്ളേ കേന്ദ്രതലം. അത് കളി വേറെ. ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട്. സംസ്ഥാന, ജില്ലാ, കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഉപജാപ സംഘം എന്ന് പത്രക്കാര് പറയും. അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല. അതിലാണ് അളിയൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. അണ്ണം പേഴ്സണൽ അസിസ്റ്റന്റോ പ്രൈവറ്റ് സെക്രട്ടറി വല്ലാണോ? ഇല അറിയാതെ വായിലിടരുത്. എന്തെങ്കിലും ഉണ്ട് ഞാൻ നേരിട്ട് CM നോട് പറയും. പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അളിയൻ മാറൂ. അപ്പ ഫോൺ എടുത്ത് ഒറ്റ കറക്കാം. ഇന്നാളൊരു പോലീസ് സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ കാൽക്കലൊറ്റ. അതൊക്കെ പുറത്ത് പറയാതെ, സൂപ്രണ്ടിന് മോശമല്ലേ. അപ്പൊ ഞാൻ അളിയനെ വിളിച്ചു. അളിയാ, അളിയന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. കണ്ണങ്ങ് പറഞ്ഞു. എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചു. സൂപ്രണ്ടിന്റെ കാര്യം ക്ലീൻ. അയാളെ ജോലി പോയി. മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല, പിന്നല്ലേ? അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പിന്നേ. ഒറ്റയടിക്ക് സമരം നിർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ? എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മുതലാളിയോട് പറഞ്ഞാൽ സമരം അപ്പ അവിടെ നിൽക്കും. പക്ഷെ പറയുകയല്ല. രാഷ്ട്രീയ ഇമേജ്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞ് എന്റെ വാങ്ങിയ 100 രൂപയും പഴയ പറ്റുപടി 78 രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. കേന്ദ്ര, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. തന്റെ വയർ അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്, ഞാൻ കാശ് തരാം. മുഖ്യമന്ത്രി വരുമ്പോ ഒത്തിരി ആളുകളുടെ അകമ്പടിയും പോലീസ് എസ്കോട്ടും വലിയ ബഹളവും ഒക്കെ പ്രതീക്ഷിച്ചു. എന്ത് ബഹളം! ഞാനും നിങ്ങളെ പോലെ ഒരാളല്ലേ. നിങ്ങളല്ലേ എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. പിന്നെ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുമ്പോ അതിന്റെ എല്ലാ മര്യാദകളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഞാനെന്നല്ല, ആരും. ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾക്ക് എന്തും പറയായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങൾ എന്തൊക്കെയോ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നു. പല തിരക്കുകൾ കാരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അത് സത്യമാ. അത് മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം. ഒരു മുഖ്യമന്ത്രിയുടെ തിരക്കും സമയമില്ലായ്മയും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാലും സാർ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നു. ഞങ്ങളെ എന്തേ നിർത്തിക്കളഞ്ഞത്? പറയാനുള്ളത് മുഴുവൻ പറയാം. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് ധനപാലൻ മുതലാളിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഞങ്ങളുടെ പാവപ്പെട്ട ശ്രീധരൻ മാസ്റ്റർ ഉണ്ടാക്കിയ ഒത്തീർപ്പുകളൊക്കെ തകർന്നു. കരിനിയമങ്ങൾ നിയമപാലകരും ആവശ്യം പോലെ കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ച് ഞങ്ങൾ വല്ല ജയിലിലേക്ക് അയക്കണം സാർ. പട്ടിണി കൊണ്ടുള്ള കൊച്ചുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ സാറേ. ഞാൻ ചെയ്ത സത്യപ്രതിജ്ഞയെ സാക്ഷിയാക്കി പറയുന്നു, പ്രസ്ഥാനത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സെറ്റപ്പിൽ സമൂലമായൊരു മാറ്റം വരുത്തുക സാധ്യമല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിൽ സൽഭരണത്തിന്റെ ഗുണം എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ യുദ്ധത്തിൽ എനിക്ക് ശക്തി പകരേണ്ടവരാണ് നിങ്ങൾ. ആ നിങ്ങൾ തന്നെ എനിക്കെതിരായി സംസാരിച്ചു തുടങ്ങിയാൽ ശ്രീധരനെ ഞാൻ അന്വേഷിച്ചായി പറയണം. ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി, രാഷ്ട്രീയക്കാരന്റെ സത്യസന്ധത അളക്കാനുള്ള ടെസ്റ്റ് പേപ്പറാണ് മന്ത്രിസ്ഥാനമെന്ന്. ഞാനാണ് അച്യുതൻ. മോനെ, ഇത് നമ്മുടെ അച്യുതനല്ലയോ? അങ്ങനെ വിളിക്കാമോ? ഈ രാജ്യത്തെ മുഖ്യമന്ത്രി അല്ലയോ? കണ്ണു കാണാൻ മേല. ഇപ്പൊ പണ്ടത്തെ പോലെ ശബ്ദം കേട്ടപ്പോ തിരിച്ചറിഞ്ഞു. ഇപ്പൊ എന്ത് കണ്ടാലും ഒരു മൂടല. ആശുപത്രി കൊണ്ടുപോയി കാണിച്ചില്ലേ? ശ്രീധരൻ പറഞ്ഞ് കണ്ണാശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്താമെന്ന്. അയ്യോ മോൻ ഇങ്ങോട്ടിരുന്നാ. വേണ്ടായേ, ഞാൻ ഇവിടെ ഇരുന്നോളാവേ. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാ ഓപ്പറേഷൻ? അല്ലെങ്കിൽ തന്നെ അവനെവിടാ നേരം. അയ്യോ, എന്റെ കുഞ്ഞിന് കുടിക്കാനൊന്നും തരാനില്ലല്ലോ. അവിടെ ഇരുന്നാട്ടെ, ഒന്നും വേണ്ട. മോനെ, പണ്ടത്തെക്കാളും കഷ്ടമായി ഇപ്പോഴത്തെ സ്ഥിതി. പണ്ടാണെങ്കിൽ കഞ്ഞിവെള്ളമെങ്കിലും തരാൻ കാണുമായിരുന്നു. ഇപ്പം അതുമില്ല. പക്ഷെ ദോഷം പറയരുതല്ലോ, റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും ഒക്കെ അരി കിട്ടാനുണ്ട്. കാശ് വേണ്ടേ മക്കളെ? അവൻ എവിടുന്ന് കിട്ടാനാ? താമരത്തിന്റെ പുറകെ നടക്കുന്ന അവൻ എവിടുന്നാ കാശ്? ആ, കുഞ്ഞിന്റെ കൂടെ വന്ന സാറുമാർക്ക് ധൃതിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെന്നാട്ട് ഇതിലെങ്ങാനും പോകുമ്പം ചുമ്മാ ആ വേലിക്ക് നിന്ന് അമ്മേന്നൊന്ന് വിളിക്കണം. അത് കേൾക്കാനൊരു സുഖമാണ്. പ്രശ്നങ്ങളൊക്കെ തീരുവന്നേ. നമ്മുടെ തൊഴിലാളികൾ തിരിച്ച് ജോലി കയറും, അത് ഉറപ്പാ. ഞാനല്ലേ പറയുന്നേ? പിന്നെ ഇതിനെല്ലാത്തിനും കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഞാൻ പോട്ടെ, ഇനിയും വരാം. വന്ന് ഈ വാതക്കൽ നിന്നോണ്ട് അമ്മൂന്ന് വിളിക്കും. മക്കളെ, എന്റെ മോൻ വളർന്ന് വളർന്ന് അങ്ങ് ഡൽഹിയിലെ മന്ത്രിയാകണം. ആകും, എനിക്കറിയാം. എനിക്കറിയാം, തെറ്റിദ്ധാരണകളൊക്കെ മാറി അളിയൻ എന്നെ ആളയച്ച് വിളിപ്പിക്കുമെന്ന്. അന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ അളിയന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഒരു ഗ്ലാനി. ഡോണ്ട് വറി, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല. സുമേ, അതാ കൊടുത്തേ. അയ്യോ, ചായ വേണ്ട പെങ്ങളെ, ഞാൻ മിൽമയെ കുടിക്കുന്നു. പെങ്ങൾക്ക് അറിയില്ലേ? എത്രയുണ്ട്? 500 രൂപയുണ്ട്. ആ, അതിരിക്കട്ടെ. കാശുണ്ടോ? കാശല്ലേ ഇരിക്കുന്നയാ. അതിരിക്കട്ടെ, അതാ പാല് കച്ചവടക്കാരി തള്ളയ്ക്ക് കൊടുക്കാനുള്ളതാ. എന്റെ പേരും പറഞ്ഞ് അവരുടെ വാങ്ങി 500 രൂപയെ. അടുത്ത വണ്ടിയെ കയറുക, ഇന്ന് തന്നെ ഇതുകൊണ്ട് അവരുടെ കൊടുക്കുക. പാല് കച്ചവടക്കാരി തള്ളയ്ക്ക് ഒരുമാതിരി ജാട കാണിക്കരുത്. പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ താൻ അവരുടെ 500 രൂപ വാങ്ങിച്ചില്ലേ? ഒറ്റ പെടവച്ചെന്നാലുണ്ടല്ലോ, ഓക്രത്തിനെ കാണിച്ചേ പോരാ. പിന്നെ എന്താ ഉരുണ്ട് കളിക്ക? അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടും പറ്റിപ്പോയി. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപയാ. മുഖ്യമന്ത്രിയുടെ ശമ്പളം അല്ലാതെ എനിക്ക് തേങ്ങാ വെട്ടി വരുവാനൊന്നുമില്ല. അറിഞ്ഞു അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ആ പോങ്ങാളെ മാറിക്കണം. ഇനി ഇത് ആവർത്തിച്ചാൽ അറിയാലോ ആഭ്യന്തര വകുപ്പ് എന്റെ കയ്യിലാണെന്ന്. അകത്താക്കി ഇടിച്ചൻ സൂപ്പായിക്കും. വിട്ടോണം ഇപ്പൊ തന്നെ. ഇനി തലസ്ഥാനത്തെങ്കിലും കണ്ടുപോകരുത്. പെങ്ങള് ഈ കാശ് തള്ളക്കി കൊടുക്കണം. വണ്ടിക്കൂലിക്ക് കാശില്ല. നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോയാ മതി. ഉച്ചയ്ക്കൊരു അരികു പറ്റി നടന്ന പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം. നടന്നേ പോകാവേ. അല്ലാതെ എന്റെ പേരും പറഞ്ഞു വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങിയെന്ന് അറിഞ്ഞ പിന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട, ഞാൻ മതി. നടന്നു പൊക്കോളാം. ആ വിട്ടോ വിട്ടോ. ഒരരികു പിടിച്ചു പോണേ. ആ ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണോ? എല്ലാ കാമുകന്മാർക്കും ഉള്ള പ്രശ്നമായി. ഏതാ ഒരു കാമുകൻ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോകും. ഇപ്പോഴേ അമ്മയ്ക്ക് സംശയമാ. ആ കൊച്ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിട്ടിട്ടുണ്ട്. സംശയം സത്യമാണെന്ന് പറഞ്ഞാൽ വിവരം അങ്ങ് മുഖ്യമന്ത്രിയമ്മേന്റെ ചെവിയിലെത്തും. എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. പേരും നാറും, മോന്തയ്ക്ക് നീരും വരും. ഇപ്പഴേ കാണാൻ കൊള്ളത്തില്ല. അപ്പൊ നീരും കൂടി വന്നാലേ നല്ല ചേലായിരിക്കും. മോളെ, നീ ഇങ്ങനെ കലവിലാൻ സംസാരിച്ച സമയം പോകുന്ന അറിയത്തില്ല. സത്യത്തിൽ നിന്നെയും കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാനും അത് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നത്. സംസാ എന്നാ ഇപ്പൊ കേട്ടില്ലേ? ഞാൻ പോവാ. പോകുന്ന പറഞ്ഞാ പോവും. ഓഹോ. ആ കളഭങ്ങൾ മേനിയിൽ പൂശി കർപ്പൂരത്തിരി കത്തും കൈവിളക്കേന്തി കൺമുന്നിൽ കണിക്കുന്ന കളിത്ത പോലെ ഇന്നെന്റെ അരികിൽ നീ ഒരുങ്ങി നിൽക്കൂ. ടുക്കെത്തി തിരപ്പൂമോള് കൺമുന്നിൽ പണിക്കൊന്നു പോലെ ഇന്നെന്റെ അരികിൽ നീ ഒരുങ്ങി നിൽക്കൂ. പൊന്നോണക്കളി ഊഞ്ഞാലൊന്നു ചേർന്നാടുമ്പോ മതഗന്ധമെഴും മലറുതിരുമീരുമങ്കി കളകങ്ങൾ നീ പൂശി കർപ്പൂരത്തിരി കത്തും കൈവിളക്കേന്തി കൺമുന്നിൽ കണിക്കൊന്ന് തളിത്ത പോലെ ഇന്നെന്റെ അരികിൽ നീ ഒരുങ്ങി നിൽക്കൂ. ഇനി അതങ്ങടുത്ത് അടിക്ക്, എല്ലാ പ്രയാസവും മാറും. വലിയവന്മാരായി മാറുന്ന എല്ലാവരുടെയും പിന്നിൽ പല വൃത്തികെട്ട കഥകളും കാണും. പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വിചാരിച്ചാലേ മേലോട്ട് ചവിട്ടി കയറാൻ പറ്റൂ. നിന്റെ ചേട്ടൻ CM-നെ കുറിച്ച് അന്വേഷിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാവും. എന്താ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു വല്ലായ്മ. സ്വന്തം അനുജനായാലും ഇനി സ്വന്തം മക്കളാണെങ്കിൽ പോലും തനിക്ക് മുകളിലെത്തുന്ന ഈ വലിയവന്മാർക്ക് സൂഹിക്കുകയില്ല. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാ. ആദർശവാൻ ചേട്ടന് അനിയന്റെ കഴിവിനെ അംഗീകരിക്കാൻ മടി. ചേട്ടൻ അയാളെ പാമ്പ്ര അയാ കയട വഴി എനിക്ക് എന്ത് ചെയ്യും? നീ ചോദിച്ച 20,000 ചെക്കോ ഡ്രാഫ്റ്റോ ഒന്നും ആക്കുന്നില്ല. എടുത്തോളൂ. പണത്തിന് നിനക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നിന്റെ സ്വന്തം വീടായിട്ട് കണക്കാക്കിയാ മതി. എന്നോടൊപ്പം നിന്നാൽ നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും. വിഷ് യു ഗുഡ് ലക്ക്. നിന്റെ വണ്ടിയാണോ? നീ കാശ് കൊടുത്ത് മേടിച്ചാണോ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ അറിയതേ? നിങ്ങളുടെ മൂത്ത മോന് മാത്രം ഇങ്ങനെ കാറിലൊക്കെ കയറി പോവുള്ളോ? എന്തു പറ്റി എന്റെ കുഞ്ഞിന്? ഇന്ന് നീ കോളേജിൽ പോകുന്നില്ലേ? ഒരാഴ്ച ആയില്ലേ മോളെ പോയിട്ട്? എനിക്ക് വല്ലാത്ത ക്ഷീണം. വെച്ചോണ്ടിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കണമെന്ന്. പറഞ്ഞാൽ കേക്കില്ലെന്ന് വെച്ചാ എനിക്ക് വയ്യ. ഞാൻ അച്ഛനെ വിളിച്ച് പറയാൻ പോവാ. വേണ്ട, ഞാൻ സുമേടത്തെ വിളിച്ച് പറഞ്ഞോളാം. സുമേടത്തി വന്നിട്ട് ഡോക്ടറെ പോയി കാണാം. ആ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇത്രയും കാലം കല്യാണം പിന്നെ മതി പിന്നെ മതി എന്ന് പറഞ്ഞ ജയക്കൂട്ടിന് ഇപ്പൊ ഉടനെ കല്യാണം വേണമെന്ന് തോന്നാൻ കാരണം എന്താ? പിന്നെ കാര്യം കാര്യക്കൂട്ട് പിന്നെ വിസ്തരിക്കാം. പണിക്കരട്ട് ഏതായാലും ഈ പ്രശ്നം ഒന്ന് അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ആട്ടെ, ആളെ കണ്ടുവെച്ചുണ്ടോ? അതൊക്കെ പറയാം മോനെ. അങ്ങനെയുള്ള ഒരുമാതിരി നമ്പേഴ്സ് ഒന്നും ഈ പണിക്കരേട്ടന്റെ അടുത്ത് വേണ്ട കേട്ടാ. പ്രേമിച്ചും പ്രേമം കണ്ടും പ്രേമം പൊളിച്ചും പാരമ്പര്യമുള്ള കക്ഷിയാണ് ഈ പണിക്കർ. കാണാൻ കൊള്ളാവുന്ന ഏതോ പെങ്കൊച്ചിന്റെ ചിരിയും കണ്ടുകൊണ്ട് ഓടി വന്നിരിക്കുകയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. മക്കളെ, ജാതി ഒന്നും കാണിക്കാതെ അതാര് ഏത് എവിടെ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഉദ്ദേശം നടപ്പില്ല. ഒളിച്ചിരുന്ന് കേൾക്കുന്ന സ്വഭാവം ഇനിയും മാറ്റിയിട്ടില്ലല്ലേ? എന്താ പറഞ്ഞു? ഒന്നുമില്ല. എടാ മോനെ, നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സ്വന്തം തന്തയെ പോലും കുപ്പിയിലിറക്കാനുള്ള നിന്റെ ബുദ്ധി കൊള്ളാം. പക്ഷേ നീ ബുദ്ധിയാണെങ്കിൽ ഞാൻ അതിബുദ്ധിയാ. നമുക്ക് രണ്ട് വണ്ടി മേടിക്കാനും കട്ടപ്പുറത്തിരിക്കുന്നവടെ കേടുപാട് തീർക്കാനും ചക്രം കിട്ടുമോ? കാണാൻ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഒരു 100 പവന്റെ സ്വർണ്ണമെങ്കിലും ഇട്ട് തരാതിരിക്കില്ല. പിന്നെ എന്റെ കൊച്ചൻ MA-ക്കാരനായതുകൊണ്ട് പെണ്ണിന് വാലായിട്ടൊരു BA-യെങ്കിലും വേണമല്ലോ. അല്ലാത്ത എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ എനിക്കത് കേക്കണ്ട, നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി. അച്ഛനോട് പറയാനുള്ള അച്ഛനോടല്ല, വേറെ ആരോടാ പറയാ? അച്ഛന് മകനൊരു വില കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അച്ഛനോട് ഞാൻ തുറന്നു പറയാം, ഒരു കുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളൊരു നല്ല വീട്ടിലെ പെണ്ണാണെന്ന് പറയാം. അതിൽ കവിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. നീ വന്ന് പറയുമ്പോഴേക്കും പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചങ്ങ് കെട്ടിച്ചു തരാനേ ഞാൻ അത്ര കോന്തനൊന്നും അല്ല. ഓടാ എന്റെ മുമ്പിന്ന്, ഓയ്ക്കോ. താൻ എന്താണോ ഉണ്ട വിരിഞ്ഞ പോലെ നിൽക്കുന്നത്? ഓരോ വല്ല പണിയും നോക്കണോ? എങ്ങനെ എങ്ങനെ എടോ പോവാൻ? ഓ, മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് നമുക്കിനി അല്ല, എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവില്ല എന്നാണ്. പൊതുപ്രവർത്തനത്തിനിടയിൽ പോലീസ് നൽകിയ സമ്മാനം അത്രയ്ക്ക് അടിയുണ്ടതല്ലേ. ചേട്ടന്റെ സ്വകാര്യ ജീവിതത്തേക്കാൾ ഞാൻ വിലമതിക്കുന്നത് പൊതുജീവിതത്തെയാണ്. ചേട്ടൻ ഓരോ പടി കയറുമ്പോൾ ജനങ്ങൾ തരുന്ന സ്നേഹവും സ്വീകരണവും ഒക്കെ കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ആ വിജയം എന്റെയും കൂടിയാണ്. ഒരമ്മയാവാനുള്ള നിന്റെ മോഹം മനഃപൂർവ്വം ഒളിച്ചു വെക്കില്ലേ? ഒന്നും വേണ്ട, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അങ്ങയുടെ ഈ മനസ്സ് മാത്രം മതി. എന്റെ കമ്മിങ് ആൻഡ് റൗണ്ടിങ്ങിൽ എന്തെങ്കിലും പന്തിയുടെ തോന്നിയോ? എനിക്കൊന്നും തോന്നില്ല. കണ്ണ് മോന്തകല്ലേ ഇരിക്കുന്നത്, ലൈറ്റില്ല, ബെല്ലില്ല, ബ്രേക്ക് ആണെങ്കിൽ കുറവ്, പോരെങ്കിൽ ഡബിൾസും. പബ്ലിക് റോഡിൽ കൂടെ ലോഡുമായിട്ട് ലൈറ്റ് ഇല്ലാതെ വരുന്നത് ശിക്ഷാർഹമല്ലേ? വല്ല ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, എന്തോ അത്യാവശ്യത്തിന് പോണെന്ന് കരുതി ഞാൻ പോട്ടെന്ന് വെച്ചതാ. ഉണ്ടായി അതോ മന്ത്രിയുടെ അളിയനാണെന്ന പരിഗണനയിൽ എന്റെ നേരെ കണ്ണടച്ചതോ? ആ വെച്ചോ. അങ്ങനെ വെക്കണ്ട. ഞാൻ ഈ നാട്ടിലെ പൗരനാണ്, സാധാരണക്കാരനാണ്. ഇവിടുത്തെ നീതി ന്യായവും എനിക്കും ബാധകമാണ്. ഒരുപാട് പ്രാരാബ്ദമുള്ള ഫാമിലിയിലുള്ള ആളാണ്, ജീവിച്ചു പോട്ടെ. ഓണസർ ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് താല്പര്യത്തിന് തുടക്കം വെക്കുന്നത്. തന്നെ പോലുള്ളവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത്. സാർ അല്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ചത്. കൊണ്ടോ മദ്യപിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. തന്നെ പോലല്ല, ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന താൻ തന്തയ്ക്ക് പറക്കാത്തവൻ. താന്റെ തന്തയ്ക്ക് പറയരുത്, പറയൂടാ, തന്തയ്ക്ക് പറക്കാത്തവൻ. ഞാൻ മുഖ്യമന്ത്രിയുടെ അളിയനാണ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അളിയൻ്റെ അടുത്ത് പറഞ്ഞ് നിൽക്കൊക്കെ പ്രൊമോഷൻ വാങ്ങിച്ചത് ചെയ്യരുത്. ചെയ്തു ചെയ്തു ചെയ്തു. അയ്യോ സാർ സാർ അയ്യോ അയ്യോ. ഹലോ, നോ 8, 9, 10 തീയതികളൊന്നും പറ്റില്ല. ആ ദിവസങ്ങളിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉള്ളതാ. എന്റെ സാറേ, ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടും ഫയലുകൾ നോക്കി തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അതിനിടയിലാ ഉദ്ഘാടനവും തറക്കല്ലിടയിലും. ഇതൊന്നും ശരിയല്ല. അവര് സിഎം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. വാശി പിടിച്ചാൽ എങ്ങനെ? സമയം വേണ്ടേ? എന്തിനും ഏതിനും ഈ മന്ത്രിമാരെ ക്ഷണിക്കുന്ന ഏർപ്പാടിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ആ പിന്നെ 18th ഡൽഹി പ്രോഗ്രാം കൺഫേം ചെയ്തോളൂ. 20th മടങ്ങാം. അത് മതി. ശ്രീകുട്ടിക്ക് നല്ല സുഖമില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കണം ഉടനെ. അവൾ ഒരാഴ്ചയായി കോളേജിലൊന്നും പോവാതെ കിടപ്പാ. ഒരാഴ്ചയായിട്ട്? കുഞ്ഞിപ്പങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ദേ ചേട്ടന് ടെൻഷൻ തുടങ്ങി. ഒന്നുമില്ലെന്നേ, നാളെ ഞാൻ തന്നെ വീട്ടിൽ പോയി അവളെ ഡോക്ടറെ കാണിക്കാം. ആ അതെ, അത് വേണം. പറയടി, ആരാ നിന്നെ നശിപ്പിച്ചേ? ആരാണവൻ? ഞാനിനി എന്ത് ചെയ്യും ദൈവമേ? അമ്മയോട് എങ്ങനെ പറയും? ചേട്ടനോട് എന്ത് പറയും? ക്ഷമിക്കില്ലേ? നീ വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് പറ. എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ലമ്മേ. പക്ഷേ എങ്ങനെ? എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല ഇല്ലമ്മേ. പിന്നെ എന്റെ ശ്രീകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അമ്മേ, നമ്മുടെ ശ്രീകുട്ടി അമ്മയുടെയും എന്റെയും അച്ഛേട്ടന്റെയും ഒക്കെ കണക്കൂട്ടലുകൾക്കപ്പുറത്തേക്ക് പോയി. അവൾ ഗർഭിണിയാണ്. എന്താ അവളുടെ പ്രശ്നം? വയറ്റിൽ എന്തോ അസുഖമാണ്, കുറച്ചുനാള് റെസ്റ്റ് വേണം. ഡോക്ടർ എന്ത് പറഞ്ഞു? സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഓ, ഇപ്പോഴത്തെ ഡോക്ടർമാരെ പറഞ്ഞു പേടിപ്പിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ശ്രീകുട്ടിയല്ലേ കക്ഷി. ഒരു മൂക്കേപ്പനി വന്നാ മതി, തീർന്നു, വരട്ടിക്കളയില്ലേ. വയറിന് അസുഖം വരുമ്പോ അമ്മയുടെ ഒരു പഴയ മരുന്നുണ്ട്, വെളുത്തുള്ളിയും കായവും കൂടെ ചതച്ചങ്ങ് കൊടുക്കും. ഒരു 3 നേരം കഴിച്ചാൽ മതി, സംഗതി ക്ലീൻ. ഇതത്രേ ഉള്ളൂ. നടക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു. തെറ്റാണ്, പാടില്ലാത്തതായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആകെ ഒരു കൺഫ്യൂഷൻ. ശ്രീകുട്ടി തെറ്റായി വിചാരിക്കരുത്. അമ്മയും ചേട്ടത്തി മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം ഇക്കാര്യം പുറത്താരും അറിയണ്ട. അറിയിക്കാതിരിക്കാം. എന്നിട്ട് എന്നിട്ട് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. നമ്മൾ ആരോടും ചോദിച്ചോണ്ടല്ലോ ഇത്രത്തോളം എത്തിയത്. അതുകൊണ്ട് ഉത്തരവ് നമ്മൾ തന്നെ കണ്ടെത്തണം. പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ പറ്റി യാതൊരു വിശ്വാസമില്ല. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചേ വിശ്വാസമില്ലല്ലോ, പിന്നെന്തിനാ അച്ഛൻ്റെ കാര്യം പറയുന്നത്? എനിക്കാകെ പേടി തോന്നുന്നു. എനിക്കൊന്നും തോന്നുന്നില്ല, തലയ്ക്കകത്തൊരു മൂളൽ പോലെ. ഒത്തിരി ദിവസമായി നേരെ എന്തെങ്കിലും കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ? ശ്രീകുട്ടി, എനിക്കെന്റെ ജീവനേക്കാൾ വലുതാണ്. പതറിയ മനസ്സിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഞാൻ നിന്നെ തള്ളി പറയുമോ മോളെ? അങ്ങനെ പറയാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സോറി, ഒന്ന് വിശ്വസിക്കും. ഞാൻ കാരണം നിന്റെ ലൈഫ് സ്പോയിൽ ആവില്ല. ധൈര്യമായിട്ട് പിടിപ്പിക്കുള്ളൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറെ വോട്ടൊക്കെ സംഘടിപ്പിച്ച് ചിലരൊക്കെ ചില MLA മന്ത്രിയും ഒക്കെ ആകും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ അത് ചിലര് കാലുവാരും, മന്ത്രിസഭ താഴെ കിടക്കും. പിന്നെ ആടുമില്ല, ആട് കിടന്നിടത്ത് കൂടയില്ല. അങ്ങനെയുള്ള ഒരു മന്ത്രിയുടെ പെങ്ങക്ക് കൊടുക്കാൻ ഈ വീട്ടിൽ ചെറുക്കനില്ലെന്ന്. കാര്യത്തിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് കടന്നു എന്ന് ചിന്തിക്കുമ്പോ ഈ വേണ്ട, തന്റെ സാഹിത്യമൊന്നും കേക്കണ്ട. ഏത് എടാ ഗുരുത്വദോഷി, എന്റെ കൊക്കേ ജീവനുണ്ട്, നിന്റെ ഈ മോഹം നടക്കില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയത്. അല്ല, അവര് തമ്മില് നേരത്തെ പരിചയക്കാര. അതിന് ആ പെണ്ണിപ്പം ഗർഭിണി. അതുകൊണ്ട് ഞാനെന്ത് വേണം? ലോകത്തുള്ള ഗർഭത്തിനൊക്കെ ഉത്തരം പറയണോ? ലോകത്ത് നടക്കുന്നതിനൊക്കെ പറയണ്ട, ഇതിന് പറഞ്ഞേ പറ്റൂ. ഉത്തരവാദി സ്വന്തം മോനാണോ? ഉത്തരവാദിത്വം മര്യാദയൊന്നും താൻ ഇനി എന്നെ പഠിപ്പിക്കണ്ട. കൊള്ളാവുന്ന ഒരു ചെറുക്കനെ വലവീശി പിടിക്കാൻ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോഴത്തെ ചൂടിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഇരിക്കും. അതൊന്നും ഒരു പുതിയ സംഭവമല്ലടോ. പുറകെ നടന്ന പെൺപിള്ളാരെല്ലാം ഞാൻ കെട്ടാൻ പോയിരുന്നെങ്കില് എന്റെ വീട് ഭാര്യമാരെ കൊണ്ട് നിറഞ്ഞേനേയും. ഇപ്പോഴത്തെ ആവേശത്തിന് അവൻ അവളെ കെട്ടു, അല്ലെങ്കിൽ ചത്തുകളെയും എന്നൊക്കെ പറയും. നമ്മളങ്ങ് കണ്ണടച്ചേക്കണം. കൊച്ചനല്ലേ, 10 ദിവസം കഴിയുമ്പോ അവൻ അതൊക്കെ അങ്ങ് മറക്കും. പിന്നെ താനായിട്ട് ഇത് ഊതി വീർപ്പിച്ച് വലുതാക്കാതിരുന്നാ മതി. മാത്യു സ്റ്റീഫൻ ആളെ പിടികിട്ടിയോ? ഡോക്ടർ ഹരിദാസ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. കക്ഷിയെ ഞാൻ വിളിപ്പിച്ചെന്തിനാണെന്നറിയാവോ? ഇദ്ദേഹം ഒന്ന് സഹകരിച്ചാൽ നമുക്ക് CMന്റെ കസേരയുടെ ഒരു കാല് മുറിക്കാം. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പിടി കിട്ടുകയല്ല, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം CMന്റെ ഭാര്യയും പെങ്ങളും കൂടി ഡോക്ടർ ഹരിദാസിന്റെ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് പോയിരുന്നു. റിസൾട്ട് വന്നപ്പോ പെണ്ണിന് രോഗം വയറ്റില്ല, ഗർഭം, അവിഹിതം. ആളാരാണെന്ന് ഒരു പിടിയില്ല. നമ്മളത് അന്വേഷിക്കണം. പത്രക്കാരെ ചാക്കിലാക്കി വാർത്ത കൊടുക്കണം. ഡോക്ടർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ നിൽക്കാം, പക്ഷെ എന്റെ തടി കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് മുതലാളിയാണ്. അതൊക്കെ ഞാൻ ഏറ്റു. ഡോക്ടർ ധൈര്യമായിരിക്കേ. എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല. വാർത്ത നാളെ തന്നെ ഫ്ലാഷ് ചെയ്യണം. പത്രത്തിലെ ഈ വാർത്ത സത്യമാണോ? സത്യം. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നീ നൊളിച്ചു അല്ലേ? മുട്ടുകാലിൽ എഴഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പിന്നാലെ നടന്നു. പിച്ച വെച്ചപ്പോ വീഴാതിരിക്കാൻ ഞാൻ ഒരു കൈ ഒപ്പം പിടിക്കും. കുരുന്ന് പല്ലുകൾ കാട്ടിയുള്ള പൊട്ടിച്ചിരി കേൾക്കാൻ, മാനം കാണിച്ച് ഞാൻ വട്ടം കറക്കും. എന്റെ ശ്രീകുട്ടി, അവൾ ഇത്രയും വളർന്നു ഞാൻ എപ്പോഴാ മനസ്സിലാക്കുന്നു. എന്റെ സ്വകാര്യ ജീവിതത്തില് എനിക്കാകെയുള്ള സമ്പാദ്യം പോയില്ലേ? ഒരിക്കലും അധികാരമോഹമുള്ള ഒരാളായിരുന്നില്ല ഞാൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടിയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാനും സംശുദ്ധമായൊരു ഭരണം കാഴ്ചവെക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ ഒരുക്കമാണ്. ഇത് തീർത്തും ഒരു സ്വകാര്യ പ്രശ്നമാണ്. അതിന് രാഷ്ട്രീയമായ കളർ വന്നപ്പോ ഞങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു, അന്വേഷിച്ചു. അതല്ലാതെ അതിനപ്പുറത്ത് ഇതിനൊരു വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ സ്വകാര്യ ജീവിതത്തിലെ കണ്ണികളായ അമ്മ, പെങ്ങൾ, ഭാര്യ അല്ലെങ്കിൽ സഹോദരൻ, ഇവരാരും എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൈകടത്തുന്നവരല്ല. ഞാനത് അനുവദിച്ചിട്ടുമില്ല. ഈ പ്രശ്നം എന്റെ രാഷ്ട്രീയ ജീവിതവുമായി കൂട്ടിക്കുഴച്ച് ചിലരൊക്കെ പാർട്ടിക്കകത്തും പുറത്തും പ്രചരണം നടത്തുന്നുണ്ട്. ഈ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശവും അതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇത് ഏതൊരു പാർട്ടിക്കാരന്റെയും വീട്ടിൽ നടക്കാൻ സാധ്യതയുള്ള തീർത്തും ഒരു കുടുംബ പ്രശ്നം മാത്രമാണ്. സഹോദരിയെക്കുറിച്ച് വന്ന പത്രവാർത്ത പാർട്ടി വൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റ് അല്ല. CM-നെ മനഃപൂർവ്വം കരുതേച്ച് കാണിക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഈ വാർത്തയെന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സേവ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ആണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ശ്രീധരൻ മാസ്റ്ററുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്നിൽ അർപ്പിച്ചിട്ടുള്ള എല്ലാ സ്ഥാനമാനങ്ങളും കളഞ്ഞ് ഒരു സാധാരണ പാർട്ടിക്കാരനായി നിന്നേ എനിക്ക് ഉത്തരം പറയാൻ കഴിയൂ. ഇതിനെ അഹങ്കാരമെന്നോ അല്പത്വമെന്നോ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ആരും കരുതില്ല ഞാൻ വിശ്വസിക്കുന്നു. കാര്യം പറയുമ്പോ ചക്കകൂത്തി കാണിക്കല്ലേ. ഞാനൊന്ന് ബാറിക്കുന്ന ചെറിയ ബഹളം ഉണ്ടാക്കിയപ്പോ അമ്മ പറഞ്ഞില്ലേ ചേട്ടന്റെ അന്തസ്സൊക്കെ കാറ്റി പറന്നു പോയെന്ന്. എന്നിട്ട് ഇപ്പോഴോ ഇനി കെട്ടവെണ്ണെ ഏതെങ്കിലും തല കെട്ടിവെച്ച ചേട്ടന്റെ പ്രശ്നം തീർന്നു. അയാൾക്കത് മതിയല്ലോ. മന്ത്രിമന്ദിരത്തിൽ കഴിയുന്ന മന്ത്രിക്ക് നാട്ടുകാരെ കാണേണ്ട കാര്യമുണ്ടോ? എന്റെ സ്ഥിതി ആണോ? 10 പേരുടെ മുഖത്ത് ഞാനങ്ങ് നോക്കും. ഈ എനിക്കൊരു സഹായം ചെയ്ത് വിഷം കലക്കി ചത്തോളാം. അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. ചാകുന്നെങ്കിൽ അവിടെ ആകണം, നിങ്ങളല്ല. ഇങ്ങനെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന നല്ലത് അത് തന്നെയാ. വീട്ടിലേക്ക് വന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ല. ഇനി കരയാനും കണ്ണീരൊഴുക്കാനും ഞാൻ ഒരുക്കമല്ല. എന്തെങ്കിലും ഒന്ന് ഉടനെ തീരുമാനിക്കണം. ഞാൻ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും താഴത്തും തലയിലും വെക്കാതെയാണ് അച്ഛൻ എന്നെ വളർത്തിയത്. ചെറുപ്പത്തിലെ അമ്മ മരിച്ചിട്ടും അച്ഛൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാതിരുന്നത് എന്നോടുള്ള സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് അച്ഛനെ ധിക്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ? അതിനർത്ഥം എന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അതെ, ഉടനെ കല്യാണം നടത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ഞാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല. വീട്ടിലെ അവസ്ഥയും ശരിയല്ല. ഇപ്പോൾ ഞാൻ തന്നെ കല്യാണം കഴിച്ചാൽ ജീവിത അവസാനം വരെ നമ്മൾ രണ്ടാളും ദുഃഖിക്കേണ്ടി വരും. ദിവസങ്ങൾ കഴിയുമ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറും. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സ് ശ്രീകുട്ടിക്കുണ്ടാവണം. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റിൻ്റെ പേരിൽ വെറുതെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്, വാശി പിടിക്കരുത്. ഈ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലെന്ന് വിചാരിക്കുക. പറഞ്ഞു വന്നത് ശ്രീകുട്ടി അബോട്ട് ചെയ്യുക. ഗർഭിണിയായപ്പോ ചേട്ടന്റെയും വീട്ടുകാരുടെയും മാനം കെടുത്തിയെന്ന കുറ്റബോധം തോന്നിയില്ല. ഇപ്പോ ആണല്ലാത്ത ഒരുത്തിന്റെ മുമ്പിൽ യാചിക്കേണ്ടി വന്നപ്പോ കുറ്റബോധം തോന്നുന്നു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെയും. ഇതുവരെ കാണിച്ച സ്നേഹത്തിന് നന്ദി. നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനാണ്. ഒരു കൈകൊണ്ട് മുഖ്യമന്ത്രിയുടെ കഴുത്തിനും മറു കൈകൊണ്ട് എന്റെ പെങ്ങളുടെ സാരിക്കും പിടിച്ചു. എന്റെ കുഞ്ഞിനെ കൈയും കാലും കാണിച്ച് വെട്ടില് വീഴ്ത്തിയെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് എന്റെ കൊച്ചന്റെ ഭാവി നോക്കണ്ടായോ? ബഹുമാനക്കേടൊന്നും തോന്നരുത്. ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് എന്റെ ചെറുക്കനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കേൾക്കുന്ന പെണ്ണിന്റെ ചേട്ടനോടാ, അല്ലാതെ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടല്ല. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാ നിങ്ങളെ അങ്ങോട്ട് വരുത്താതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും ഇതും പറഞ്ഞ് സമയം നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കൊച്ചും ഞങ്ങളുടെ കൊച്ചനും തമ്മിലുള്ള കല്യാണത്തിന് വിരോധമൊന്നുമില്ല. നമുക്കത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞങ്ങളുടെ കുഞ്ഞിന് നല്ല പദവിയുള്ളൊരു ഉദ്യോഗം ആദ്യം വാങ്ങിക്കൊടുക്കണം. പല ഹൗസിംഗ് ബോർഡിലോ ട്രാൻസ്പോർട്ടിലോ MD-യോ ചെയർമാനോ എന്തെങ്കിലും ആക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ഫസ്റ്റ് ക്ലാസ് ഉദ്യോഗം. അതിൽ താഴോട്ടുള്ള കളികളൊന്നും വേണ്ട. അങ്ങ് മനസ്സ് വെച്ചത് ചെയ്യണം. ഞങ്ങളുടെ പയ്യൻ അതിനേക്കാൾ യോഗ്യത ഉള്ളവനാണ്. MA ഫസ്റ്റ് ക്ലാസ്. പിന്നെ 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 എന്താ ഇല്ലാത്തത്? പിന്നെ എന്താ? നിങ്ങളെ അധിക്ഷേപിക്കുകയാണെന്ന് തോന്നരുത്. നിങ്ങളുടെ പയ്യൻ നിങ്ങളോടും എൻ്റെ പെങ്ങൾ എന്നോടും അനുവാദം ചോദിച്ചിട്ടല്ല ഇതിനൊന്നും ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, എൻ്റെ പെങ്ങൾ ഒരു മണ്ടിയും നിങ്ങളുടെ മകൻ ഒരു മഹാമിടുക്കനുമാണെന്ന്. ഒരു ഉപാധിയും കൂടാതെ ഉള്ള ഒരു അലയൻസിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതല്ലാതെ ഈ പേരിൽ ഒരു ലേലക്കച്ചവടത്തിനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല, എന്നെ കിട്ടില്ല. എന്നാലേ ഈ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്കാ. അനുഭവിച്ചോ മിസ്റ്റർ വിശ്വനാഥൻ. ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാ ഞാൻ ഈ സ്ഥാനത്തെത്തിയത്, അറിയാലോ. അതുകൊണ്ട് ഒച്ച വെച്ചെന്നെ പേടിപ്പിക്കല്ലേ. തന്റെ മകന്റെ കുഞ്ഞിനെ എന്റെ പെങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് പ്രസവിക്കാം. മക്കളില്ലാത്ത എനിക്ക് സ്വന്തം കുഞ്ഞിനെ പോലെയാ എന്റെ കുഞ്ഞു പെങ്ങൾ. അവൾക്ക് പറ്റിപ്പോയ തെറ്റിന് ഞാൻ മാപ്പ് കൊടുക്കും. അവളെ അവളുടെ കുഞ്ഞിനെ ഞാൻ നോക്കും. നിങ്ങൾക്ക് പോകാം, പ്ലീസ്. മാറു. രാമായണ കഥയിൽ വളരെ ടച്ചിങ് ആയൊരു മുഹൂർത്തമുണ്ട്. പഞ്ചവടി കടന്നെത്തിയ ശ്രീരാമനോട് ഊർമിള ചോദിച്ചു, വാത്മീകിയുടെ ആശ്രമം കടന്നല്ലേ അങ്ങ് വരുന്നത്? അവിടെ എങ്ങാനും സീതാദേവിയെ കണ്ടോ എന്ന്. അതിന് ഊർമിളയോട് ശ്രീരാമൻ പറഞ്ഞ മറുപടി എന്തായിരുന്നെന്ന് ശ്രീകുട്ടിക്ക് അറിയൂ. നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് കേവല ബന്ധങ്ങൾക്ക് അടിമയായ ഒരു ചേട്ടനല്ല, സീതാദേവിയുടെ ഭർത്താവായ ശ്രീരാമനുമല്ല, രാമരാജ്യം സ്വപ്നം കാണുന്ന ഒരു മഹാരാജാവാണെന്നാണ്. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ? കേവല ബന്ധങ്ങൾക്കുപരി ഒരു നാട്ടിലെ മനുഷ്യരുടെ മുഴുവൻ വികാരങ്ങളെയും മാനിക്കേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്നവനാണ് നിന്റെ ചേട്ടൻ. നീ വിചാരിക്കുന്നുണ്ടാവും ചേട്ടനൊന്ന് മനസ്സ് വെച്ചാൽ ജയചന്ദ്രനെ വിലക്കെടുത്ത് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ജീവിതം ഉണ്ടാക്കി തരുന്നത് ആത്മഹത്യാപരമാണ്. ഇത്രയും കാലം ഞാൻ കാത്തു സൂക്ഷിച്ചതല്ല, ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിയിട്ട്. അത് വേണോ നിനക്ക്? ചേട്ടനോട് തുറന്നു പറയാം, ചോദിക്കാം. എനിക്കൊന്നും വേണ്ട, ചേട്ടന്റെ വിലയും സ്ഥാനവും ഒന്നും ഈ ശ്രീകുട്ടി നഷ്ടപ്പെടുത്തില്ല. എന്റെ ചേട്ടൻ എന്നും ഇതുപോലെ, അത് മതി, അത് മതി ഈ ശ്രീകുട്ടിക്ക്. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞൊഴിയാമെങ്കിലും തന്നെ വിശ്വസിച്ച അവളുടെ ഭാവി ഇനി എന്താണോ? ഒരു മുഖ്യമന്ത്രിയായിട്ടല്ല, താൻ കാരണം ചീത്തപ്പേരുകൾക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ ചേട്ടനായിട്ടാണ് ഞാനിപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്നത്. അധികാരത്തിന്റെ സ്വരത്തിലൊന്നുമല്ല, ഒരു സഹോദരന്റെ യാതനയാണോ ഇത്? പത്രത്തിൽ വന്നോട്ടെ, പാർട്ടിക്കാർ പറഞ്ഞോട്ടെ, ഈ ലോകം മുഴുവൻ എന്നെ കളിയാക്കിക്കോട്ടെ, ഞാൻ സഹിക്കാം. പക്ഷേ എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണീര്, പറ, ഞാൻ കാലു പിടിക്കണോ? ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. താൻ അവൾക്കൊരു ജീവിതം കൊടുക്കണം. സോറി, എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ കുറെ ഒഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് ശ്രീകുട്ടിയെ മറന്നുകൊണ്ടല്ല. ഞാനിപ്പോ തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാം. ആരെതിർത്താലും എനിക്ക് പ്രശ്നമല്ല. 10 പേരുടെ മുമ്പിൽ വെച്ച് സാറിന്റെ പെങ്ങളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. ഹലോ, വാട്ട്? CM ഉണ്ട് സാർ. സാർ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഈ ഡീറ്റെയിൽസ് അല്ലോ വേണ്ടത്. എ വെരി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ആ ശ്രീധരനോ, വാ ഇരിക്കേ. ഇതിന്ന് തന്നെ ചെയ്യും സാർ. ആ പോയിക്കോളൂ. സമരം മുതലാളുടെ വീട്ടുപടിക്കലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് എന്താ ശ്രീധര പ്രത്യേകിച്ച് നേട്ടം? കോട്ടൊന്നും ഉണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. നല്ല മെച്യൂരിറ്റി ഉള്ള ഒരു ലീഡറെയാണ് ശ്രീധരനിൽ ഞാൻ കാണുന്നത്. അല്ലാതെ ആവേശം കൊണ്ട് ചാടി ഇറങ്ങുന്ന വെറും ഒരു തൊഴിലാളി പ്രവർത്തന അല്ല. സമാധാനപരമായ നീക്കങ്ങൾ കൊണ്ടേ നമുക്ക് എന്തെങ്കിലും നേടാനാവൂ. നയപരമായി നീങ്ങണം, സമാധാനപരമായി നീങ്ങണം എന്നൊക്കെ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? വർഷം 5 കഴിഞ്ഞില്ലേ? ഏറ്റവും ഒടുവിൽ നിങ്ങൾ ആ ധനപാല മുതലാളി വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അയാളുടെ മുന്നിൽ കയ്യും കെട്ടി വായും പൊത്തി റാൻ മൂളിയിക്കുന്ന നിങ്ങളുടെ ലൈനുമായിട്ട് പൊരുത്തപ്പെടാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ സ്വന്തം തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുക്കണമെന്ന വരും വരാളികൾ ആലോചിക്കാതെ ചാടി പുറപ്പെടലേ ശ്രീധര. അവരെന്ത് അവിവേകവും കാണിക്കും. ചോരപ്പുഴ ഒഴുക്കിയിട്ട് വിജയം നേടാമെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ? നിയമത്തിന്റെ പഴുതുകൾ അറിയാവുന്ന ഒരു നിയമവിദഗ്ധനാണ് നിങ്ങൾ. നൂലാമാലകളുടെ കടുംകെട്ടഴിച്ച് നാട് ഭരിക്കാൻ അറിയാവുന്ന ഒരു ഭരണതന്ത്രജ്ഞനാണ്. പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തവർക്കൊപ്പം നിൽക്കാൻ കഴിവുള്ള ഒരു താത്വികനാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെക്കുറിച്ച് ആ രംഗത്ത് പയറ്റി തെളിഞ്ഞ നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. സമ്മതിച്ചു. എല്ലാം അറിയുന്ന സാറിനോട് ഒരു സുഹൃത്തെന്ന നിലയിൽ ഇത്തിരി കടന്നു ചോദിക്കുകയാണ്. നിയമത്തെ മറികടന്ന് തത്വശാസ്ത്രങ്ങളെ ഒരു നിമിഷം മറന്ന് ധനപാല മുതലാളി മുട്ടുമടക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കിക്കൂടെ? പാർട്ടി ക്ലാസുകളിൽ എന്നോടൊപ്പം പഠിച്ചു വളർന്ന, പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തളർച്ചയിലും തോളോട് തോളുരുമി എന്നോടൊപ്പം നിന്ന എന്റെ ശ്രീധരനാണോ ഈ മണ്ടത്തരം പറയുന്നത്? നിങ്ങളിൽ ഇപ്പോ ഞാൻ കാണുന്നത് മനസ്സു പതറിയ വെറും ഒരു ട്രേഡ് യൂണിയൻ നേതാവിനെയാണ്. അച്യുതൻ സാർ ഇത് കണ്ടോ? എന്ത് നേടി? അന്ന് ഈ കൈ നഷ്ടപ്പെട്ടപ്പോ ഞാൻ കരഞ്ഞില്ല. തൊഴിലാളി സമൂഹത്തിന്റെ നന്മയ്ക്കാണെന്ന് ഓർത്തിട്ട്. അതെല്ലാം നിഷ്ഫലമാണെന്ന് കാണുമ്പോ, അതും സ്വന്തം നേതാവ് നാട് ഭരിക്കുമ്പോ, നൂറുകണക്കിന് തൊഴിലാളികളെ സമരത്തിന്റെ പാതയിലേക്ക് ഇറക്കിവിട്ട യൂണിയന്റെ സെക്രട്ടറിയാണ് ഞാൻ. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു നിങ്ങൾ. അന്ന് എന്നെ സമരത്തിന്റെ ആവേശം കൊള്ളിച്ചത് നിങ്ങളുടെ വാക്കുകളായിരുന്നു. ഇന്നും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന നമ്മുടെ തൊഴിലാളികളോട് ഞാൻ എന്ത് പറയണം? സ്വന്തം യൂണിയനെ റെപ്രസെന്റ് ചെയ്ത് മാത്രമാണ് ശ്രീധരൻ സംസാരിക്കുന്നത്. നമ്മുടെ യൂണിയൻ ഉൾപ്പെടെ എത്രയോ യൂണിയനുകളുടെയും എത്രയോ മുതലാളിമാരുടെയും ഒരു പ്രസ്ഥാനത്തിലും പെടാത്ത മുഴുവൻ സാധാരണക്കാരുടെയും നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാനത്താണ് ഞാനിന്ന്. തത്വാധിഷ്ഠിതമായ ഒരു സമീപനമേ ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തുണ്ടാകൂ. നമ്മുടെ തൊഴിലാളികളുടെ സമരത്തിന് എന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും. പക്ഷേ അക്രമ സ്വഭാവം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടായിക്കൂടാ. ധനപാലൻ മുതലാളി സുപ്രീം കോടതിയിൽ നിന്ന് നേടിയിട്ടുള്ള ഉത്തരവനുസരിച്ച് അയാളുടെ സ്വത്തിനും ജീവനും പരിപൂർണമായ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള എന്നിൽ. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുതലാളിക്ക് സംരക്ഷണം കൊടുക്കുക, ഇങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടി നിൽക്കരുത് നേതാവേ. ശ്രീധര, എക്സ്ട്രീമിസം ആത്മഹത്യാപരമാണ്. അത് ആരെയും എങ്ങും കൊണ്ടെത്തിക്കില്ല. ഞങ്ങൾക്ക് ഇനി തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. തത്വങ്ങളോ മര്യാദയോ ഒന്നും പട്ടിണിക്കാരന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ആരുടെ മോഹൻ രക്ഷിക്കാനും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റുകയില്ല ശ്രീധര. ഒന്നുകിലെല്ലാം നന്നായിട്ട് തീരും, അല്ലെങ്കിൽ എല്ലാം തകരണം. മാത്യു സ്റ്റീഫൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. റോബൻ, നിന്റെ കാര്യം ഇതിൽ അറിയാം. ഞാനൊരു കാര്യം ഏറ്റാൽ അത് കൃത്യമായിരിക്കും. പിന്നെ കാര്യം കഴിഞ്ഞിട്ട് തന്നെ തള്ളിപ്പറയരുത്. നാളെ കൃത്യം 11 മണിക്ക് അത് സംഭവിച്ചിരിക്കും. ഗുഡ്. തലശ്ശേരിക്കടുത്ത് ഒരു ഉരുവിലാണ് ഇതെല്ലാം എത്തിയത്. ഒരു കസ്റ്റഡിയിലെടുത്തു. 8 പേരെങ്കിലും അതിൽ ഉണ്ടായിരുന്നിരിക്കണം. 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കസ്റ്റഡിയിലെടുത്തവരെ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമായി തീരുന്നവരെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടണ്ട. പത്രത്തിലും റേഡിയോ തുടങ്ങിയ വാർത്താമാധ്യമങ്ങളിലും ഇപ്പോ ഈ വാർത്ത വന്നാൽ അത് അന്വേഷണത്തിന് ദോഷമായിട്ട് വരും. ക്ലീൻ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ഐ മീൻ കോഫെപ്പോസ ഉപയോഗിച്ച് ധനപാലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പാവങ്ങൾക്ക് കഞ്ഞി വീഴ്ത്തുക, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സമൂഹവിവാഹം ചെയ്യാൻ നമ്മളാ കഴിയാവുന്ന വിധം സഹായിക്കുക, ഇതൊക്കെ അല്ലാതെ എന്നെപ്പോലൊരു പാവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങോട്ടില്ലാട്ടെ. വേണ്ട, നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ഇതെപ്പോ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിട്ടുള്ളവനാണ് ഞാൻ. ആഭ്യന്തര സുരക്ഷിതത്വ നിയമം അനുസരിച്ചാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ഈ ഓർഡേഴ്സിന് മറികടക്കാവുന്നതാണ്. സിറ്റുവേഷൻ മോശമാക്കാതെ ഞങ്ങളോടൊപ്പം വരിക. ഓക്കെ സർ. കോഫെ പോസ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ധനപാല മുതലാളി എന്ത് തെറ്റ് ചെയ്യുന്നതാണ് സി എം പറയുന്നത്? സദ്യ ഉണ്ണാനും പാർട്ടി കൂടാനും എനിക്കെതിരെ ഗൂഢാലോചന നടത്താനും ധനപാലിന്റെ ബംഗ്ലാവിൽ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അയാൾ ആരാണെന്നും എന്താണെന്നും തനിക്ക് യാതൊരു വിവരവും ഇല്ല. എന്റെ അഹമ്മദ് കുട്ടി, ഇപ്പൊ നാട്ടുകാർക്ക് ശരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം യൂണിയനിൽപ്പെട്ടവർ സമരം ചെയ്യുമ്പോൾ അത് വിജയിപ്പിക്കാൻ നിങ്ങൾ ധനപാലിനെ അറസ്റ്റ് ചെയ്യിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം വ്യക്തിവൈരാക്കി നിൽക്കാനുള്ള അല്ല സാർ. അയാളെ അറസ്റ്റ് ചെയ്ത് സമരം വിജയിപ്പിക്കാനാണ് തന്നോട് ആര് പറഞ്ഞു? ആയുധം കള്ളക്കടത്ത് നടന്നൊരു ക്രിമിനലാണ് അയാൾ. ഭീകരപ്രവർത്തകർക്ക് ആയുധം എത്തിച്ചു കൊടുക്കുന്ന ഏജന്റ്, രാജ്യദ്രോഹി. നാട് വിടുമുമ്പ് അയാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ എനിക്ക് ദേശീയ സുരക്ഷിതത്വ നിയമം ഉപയോഗിക്കേണ്ടി വന്നു. നോട്ട് ഫോർ മീ, ഫോർ ദി സേക്ക് ഓഫ് അവർ നേഷൻ. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ധനപാൽ കയർ പ്രോഡക്ട്സിലെ തൊഴിലാളി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്കു നേരെ കണ്ണടയ്ക്കുന്ന സർക്കാരിനും മാനേജ്മെന്റിനുമെതിരെ ആഞ്ഞടിക്കുന്ന ശക്തി പ്രകടനത്തിന് ബഹുജന പിന്തുണ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഹലോ, ആലപ്പി കളക്ടർ അല്ലേ? സാർ, ഞാൻ സി എം ആണ്. എന്താണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ? സാർ, ഇപ്പോൾ തന്നെ പ്രകടനക്കാരെ കൊണ്ട് നഗരം നിറഞ്ഞിരിക്കുകയാണ്. പ്രകടനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അക്രമം നടക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് പോലീസ് റിപ്പോർട്ട്. ആ, നിങ്ങൾ നിർബന്ധമായി സ്പോട്ടിൽ ഉണ്ടാവണം. ഞാൻ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അങ്ങോട്ട് വരികയാണ്. അമ്പലപ്പുഴയുള്ള എന്റെ തറവാട്ട് വീട്ടിലുണ്ടാവും. വിവരങ്ങൾ അപ്പോഴപ്പോഴെന്നെ അറിയിച്ചോണ്ടിരിക്കണം. യെസ് സാർ. ஓகே சார். It's മക്കളെ, മോന്റെ പോലീസ് അവനെ വെടിവെച്ചു കൊന്നു. മോന്റെ ഭരണം നന്നായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണത്തിന് എന്റെ മോന്റെ കൈ മാത്രമേ പോയുള്ളൂ. ഈ ഭരണത്തിന് കുഞ്ഞവന്റെ ജീവനും കൊണ്ടുപോയല്ലോ. ശ്രീനിവാസൻ, തിരുവനന്തപുരത്തേക്ക് ഒരു കോള് വേണം. ഹലോ, പി എസ് അല്ലേ? സി എം ആണ് സാർ. ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി ഉടനെ ഇങ്ങോട്ടെത്തണം സാർ. ഒട്ടും വൈകാതെ തന്നെ അത് രാജ്ഭവനിലെത്തിക്കണം. ഈ വാർത്ത പ്രസിന് കൊടുത്തേക്കും സാർ. എനിക്ക് എന്റെ ശ്രീധരന്റെ ശവശരീരം ഒന്ന് കാണണം. എന്താരും ഒന്നും മിണ്ടാത്തത്? അത് വളരെ ബുദ്ധിമുട്ടാണ് സാർ. വായ്, ജനങ്ങളാകെ വയലന്റാണ്. എന്ത് സംഭവിക്കും? സാർ അങ്ങോട്ട് പോകരുത്. എന്റെ സെക്യൂരിറ്റി ഓർത്തിട്ട എന്നെ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞാനിപ്പോ മുഖ്യമന്ത്രി അല്ല. കുറച്ചു കഴിയുമ്പോ നിങ്ങൾക്കൊക്കെ ഔദ്യോഗികമായ അറിയിപ്പ് വരും. പോലീസ് എസ്കോർട്ടും സ്റ്റേറ്റ് കാറും ഞാൻ കൊണ്ടുവന്ന ഫയലുകളും ഒക്കെ മടക്കി അയക്കാം. ഞാൻ ശ്രീധരന്റെ ശവശരീരം ഏറ്റുവാങ്ങാൻ പോവുകയാണ്. എനിക്കൊരു കാർ വേണം, ഒരു ടാക്സി ഉടനെ. അവരെന്റെ ആൾക്കാരാണ്. അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്കൊരു അവകാശവുമില്ല. എന്റെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാനിപ്പോ മുഖ്യമന്ത്രി അല്ല. അനിവാര്യമായ വ്യവസ്ഥിതി മാറ്റത്തിന് സമൂഹത്തെ സജ്ജമാക്കാൻ തത്വാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയ ബന്ധങ്ങൾ നൽകിയ അർത്ഥമില്ലാത്ത അധികാരം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി.